നമുക്ക് കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, നമ്മുടെ തലകളെ ദൈവസന്നിധി വണങ്ങാം. നമ്മുടെ സെക്ഷൻ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനാണ്. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളടച്ച് ഒന്ന് രണ്ട് മിനിറ്റുകൾ ദൈവത്തെ നമുക്ക് സ്തോത്രം കരയേറ്റാം. പ്രാർത്ഥനകൾ, പാട്ടുകൾ, ആരാധനകൾ, വചന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി മാറപ്പെടേണ്ടതിനാൽ നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് മുതൽ ആരംഭിക്കപ്പെടുന്ന ഈ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ നടക്കപ്പെടേണ്ടതിനാൽ നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹാലലൂയ, 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 ഹാലലൂയ. ആവേ നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനാട്ട് ഞങ്ങൾ നന്ദി ഓടങ്ങളുടെ നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പ്രകാരം കർത്താവേ ഇന്ന് മുതൽ നടക്കുന്ന ഈ കൺവെൻഷൻ കർത്താവേ വളരെ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവേ കടന്നു വരാനുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വേഗത്തിൽ കടന്നു വരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് പകൽക്കാല കർത്താവേ ഈ കാലാവസ്ഥയെ ദൈവം നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഴയുടെ യാതൊരു വിധമായ പ്രതികൂലങ്ങളും കർത്താവേ ഈ കൺവെൻഷന് പ്രതികൂലമായി തീരുവാൻ ദൈവം അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വരുന്ന എല്ലാ വിശുദ്ധമായ യാത്രകൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. പാട്ടുപാടുന്ന കൊയർ സംഘത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് തിരികുകയാണ് കർത്താവേ. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നി പാടി ആരാധിപ്പാൻ കർത്താവേ ദൈവ ആരാധനയ്ക്ക് ലീഡെയ്യുവാൻ കർത്താവ് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. വചന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഇന്ന് സന്ധ്യാസമയത്ത് നടക്കുന്ന കൺവെൻഷന് കർത്താവേ പാലോട് സെഷന് കർത്താവ് ഈ ദേശത്തിന് ഞങ്ങൾക്കെല്ലാം വളരെ അനുഗ്രഹം വിടുതലുമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. എല്ലാരോടും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ എല്ലാവരും ഇരുത്തിക്കാണ്ട് മഹത്വമല്ല ഞങ്ങൾ അവിടുത്തേക്ക് തീരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല സായം സന്ധ്യയെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് പാലോട് സെക്ഷൻ കേന്ദ്രീകരിച്ചുള്ള സെക്ഷൻ കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സെക്ഷനിലുള്ള ദൈവത്തിൻ്റെ ദാസന്മാരും വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനവും ഒരുമിച്ച് നമുക്ക് ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഇന്ന് ഈ സമയം നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മുതൽ ഞായറാഴ്ച വരെ ഇവിടെ നടക്കപ്പെടുന്ന നമ്മുടെ സെക്ഷൻ്റെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും നമുക്കൊരുമിച്ചുള്ള ഈ കൂടിവരവ് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയും ദൈവജനത്തെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ പാലോട് ഉള്ള നിവാസികളായ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വ്യാപാരി സുഹൃത്തുക്കൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഈ നാട്ടിലെ നല്ലവരായ എല്ലാ നാട്ടുകാരെ ഓർത്തും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും ഈ ദിനങ്ങളിൽ ഇവിടെ നടക്കപ്പെടുന്ന ഈ കൺവെൻഷനിൽ നിങ്ങളുടെ ശ്രദ്ധയെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗ് ഈ ദേശത്തിനും ഇവിടെയുള്ള ഈ ദേശവിദാസികൾക്കും ഒരുപോലെ അനുഗ്രഹമാകട്ടെ എന്ന് ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമ്മുടെ പാലോട് സെക്ഷൻ്റെ കൊയർ ഈ സമയം ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ വേണ്ടി പോവുകയാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിലെ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ പാസ്റ്റർ ശ്യാമും പാസ്റ്റർ സാമുവേലും നേതൃത്വം നൽകുന്ന സെക്ഷൻ കൊയർ നമുക്കിവിടെ ഈ ദിവസങ്ങളിൽ നടക്കപ്പെടുകയാണല്ലോ. അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനും പാട്ടുപാടി ആരാധിപ്പാനുമുള്ള സമയത്തെ വേർതിരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Thank you.
അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സായം സന്ധ്യയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നടക്കപ്പെടുന്ന കൺവെൻഷന്റെ പ്രാരംഭ ദിനം രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുവന്നല്ലോ. ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലാവസ്ഥ ഇവിടെ അല്പമായ പ്രതിസന്ധി ചില നിമിഷങ്ങൾ വരെ നമുക്കുണ്ടായിരുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിലും അസാധാരണമായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ശക്തമായി പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് കർത്താവിൽ ബലപ്പെടുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇവിടെ ഞങ്ങൾ പാടുന്ന പാട്ടുകൾ ഏവർക്കും അറിയാവുന്ന പാട്ടുകൾ, ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടി ആത്മാവിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രാരംഭമായി സ്തുതിഗീതത്തോടുകൂടി ഞങ്ങളുടെ ഗാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
വഴി കാട്ടിടണേ തുണച്ചീരണവേ കനി ഓടണിയും സ്തുതി ഗീതങ്ങളാലപിക്കും യേശുവേ രക്ഷക നിന്റെ നാമം ഞങ്ങൾക്ക് ആശ്രയം യേശുവേ രക്ഷക നിന്റെ നാമം ഞങ്ങൾക്ക് ആശ്രയം കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ ഉയർത്താം. ഹാലലൂയ. നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള സന്തോഷം പുറത്തേക്ക് കരത്തിൻ്റെ അടികളിലൂടെ ശബ്ദം ഉയരുന്നതിലൂടെ ഇന്ന് രാത്രിയിൽ ഈ ദേശത്ത് ദൈവസ്നേഹത്തിൻ്റെ നിറവ് നമ്മളിലൂടെ പകരപ്പെടട്ടെ. നിന്റെ കൃപകളെ ഞാൻ പാടിയിടും, നിന്റെ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, നീ ചെയ്ത നന്മകളെ ഞാൻ ഓർത്തിടും. യേശുവേ, ദൈവം ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ ഒരിക്കലും നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് കഴിയുകയില്ല. ഉച്ചത്തിൽ പാടും, ഉച്ചത്തിൽ പ്രഘോഷിക്കും. ഇന്ന് രാത്രിയിലും ഇത്രയധികം സംവിധാനങ്ങൾ ഒരുക്കി ഈ പാലോട് ദേശത്തോട് യേശുവിനെ കുറിച്ച് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവം ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ പാപത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്തു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിലും വീണ്ടെടുപ്പ് പ്രാപിച്ച് രക്ഷ പ്രാപിച്ച ദൈവജനമെല്ലാം അക്കരങ്ങളെ വീശി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹാലലൂയ. തുടർന്ന് എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട ഗാനം ഒരുമിച്ച് ചേർന്ന് പാടുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും,
യേശുവേ, നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും. യേശുവേ യേശുവേ, എന്നെ യേശുവേ, യേശുവേ, എന്നെ യേശുവേ. ആരാധിപ്പാൻ യോഗ്യനും ആശ്രയിപ്പാൻ യോഗ്യനും
സർവത്തിൽ ആരാധിപ്പാൻ യോഗ്യൻ, ആശ്രയിപ്പാൻ യോഗ്യൻ, സർവത്തിൽ യോഗ്യൻ നീയേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. യേശുവേ, എനിക്കായി മരിച്ചവനെ, മരണത്തെ ജയിച്ചവനെ, ഇന്നും ജീവിക്കുന്നവനെ, എനിക്കന്നവനെ യേശുവേ. ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. നിൻ കൃപകളെ ഞാൻ പാടിടും, നിൻ സ്നേഹത്തെ ഞാൻ വാഴ്ത്തിടും, ചെയ്ത നന്മകൾ ഞാൻ ഓർത്തിടും യേശുവേ. യേശുവേ, എൻ യേശുവേ, യേശുവേ, എൻ യേശുവേ. ഈ രാത്രിയിലും ആ വിശുദ്ധ കരങ്ങളും ഉയർത്തി വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവജനവും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ പരസ്യ സ്ഥലത്ത് ഇത്രയധികം ശബ്ദ സംവിധാനങ്ങളോടുകൂടി ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥയാണ്. ഹല്ലേലൂയ. ഇവിടെ കൊയർ ചേർന്ന് പാടുമ്പോൾ അവൻ സർവത്തിന്റെയും അധിപതിയാണ്. നമ്മുടെ കർത്താവ് രാജാദി രാജാവാണ്. യേശു ജനിക്കുന്നതിന് മുൻപേ, ഏകദേശം 700 വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ ഇപ്രകാരം അരുളി ചെയ്തു, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ രാജാദി രാജാവാണ്, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, സകല നാമത്തിനും ഉന്നതമായ നാമമുള്ള ഒരുവൻ കന്യകയിൽ ജാതനാകും, ആധിപത്യം അവന്റെ തോളിലിരിക്കും, പാപത്തിൽ നിന്ന് മാനവരാശിയെ രക്ഷിക്കുവാൻ 700 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കന്യകയുടെ ഉദരത്തിൽ ഉരുവാകുമെന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയായി. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു. കാൽവറിയിൽ നമ്മുടെ പാപത്തിന്റെ സകല ഭാരത്തെയും തകർത്ത് കളഞ്ഞിട്ട് ശത്രുവിന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരു നല്ല ദൈവമാണ്. അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, രാജാതിരാജനെ, കർത്താധി കർത്തനെ, താൻ മാത്രം
അമർത്യതയിൽ അധിവസിക്കുന്നവനെ, അങ്ങേപ്പോലെ മറ്റാരുമില്ല. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയായ യേശു. ചേർന്ന് പാടി കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇരുകരങ്ങളെയും ചേർത്തടിച്ച കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. യെസ്, സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയാ യേശു, സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു. രാജാധിരാജൻ, കർത്താധികർത്തൻ, ആത്മാത്മാമർത്യതയുള്ളവനേ, വീരന ദൈവമേ, അത്ഭുത മന്ത്രിയേ, യാഹേ യുദ്ധം മകേക്കുള്ളത്. വീരന ദൈവമേ, അത്ഭുത മന്ത്രിയേ, യാഹേ യുദ്ധം മകേക്കുള്ളത്. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു. സർവസൈന്യാധിപൻ യേശു, സർവ അധികാരിയ യേശു, സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു. ായി നടത്തുന്നത് എല്ലായിടത്തും ആവണമയായി
ഒരുങ്ങൾ അവൻ തകർന്നു. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഹല്ലേലൂയ ജയോത്സവമാണ് നമ്മെ നടത്തിടും എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും ക്രിസ്തുയേശുവിൽ ജയോത്സവമാണ് നമ്മെ നടത്തിടും എല്ലായിടത്തും സൗരഭ്യമായി നമ്മെ അയച്ചിടും ദേശം ദൂരം നീടും വഴി ഒരുക്കിയിടും തകർത്തിടും ദേശം ദൂരം നീടും വഴി ഒരുക്കിയിടും തകർത്തിടും തകർത്തിടും സർവ സൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു സർവ സൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു ഇന്ന് രാത്രിയിലും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാം. സൈന്യത്താലല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. സൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു സർവ സൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു രാജാധിരാജൻ കർത്താധിപതൻ തന്മാത്രം അമർത്യതയുള്ളവനെ വീരനാ ദൈവമേ അത്ഭുതമന്ത്രിയെ യാഗേയുദ്ധം അങ്ങേക്കുള്ളത് വീരനാ ദൈവമേ അത്ഭുതമന്ത്രിയെ യാഗേയുദ്ധം അങ്ങേക്കുള്ളത് സർവ സൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു സർവ സൈന്യാധിപൻ യേശു സർവ അധികാരിയ യേശു സർവനാമത്തിനും മേലേ സർവശക്തനാകും യേശു യേശു നല്ലവൻ ദയയുള്ളവൻ ജയവീരന സൈന്യാധിപൻ 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 യേശു
ജയ വീരനാ സൈന്യാധിപോ നല്ല ദയയുള്ളവൻ ജയ വീരന സൈന്യാധിപോ ഹല്ലേലൂയ അവൻ ദയയുള്ളവനാണ് ഇന്ന് രാത്രിയിലും നമ്മോട് ദയ തോന്നാൻ കഴിവുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥ ദയ നമ്മോട് കാണിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ അത് കാൽവറിയുടെ കുലത്തളത്തിൽ ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ച് നമുക്ക് വേണ്ടി ക്രൂശിതനായ കർത്താവ് പറയുന്നു ഞാൻ നിന്നോട് ദയ കാണിക്കുന്ന ദൈവമാണ് പാപത്തിനു പകരം താൻ മരണപ്പെടുവാനിടയായി നമ്മുടെ ശാപത്തിന് പകരം താൻ ക്രൂശിതനായി ഇന്ന് രാത്രിയിലും സകല ബന്ധനങ്ങളും അഴിയപ്പെട്ടവരായി എല്ലാ കെട്ടുകളിൽ നിന്ന് ആമെ രക്ഷപ്പെട്ടവരായി പിശാചിനെ കാൽവറിയുടെ കുലത്തളത്തിൽ അടിയറവ് പറയിച്ചവനായി ഉയർത്തെഴുന്നേറ്റ ഒരുവൻ നമ്മുടെ നടുവിലുണ്ട് ഇന്ന് രാത്രിയിലും അവനിലൂടെ ആ ജയമുള്ളത് ഇന്ന് രാത്രിയിൽ സകല ഭയങ്ങളും ആമെ യേശുവിലൂടെ മാറും നമ്മെ അലട്ടുന്ന അമ്മ നമ്മെ പ്രതിസന്ധിയിലാക്കുന്ന സകല ഭയങ്ങളും നമ്മെ വിട്ടുമാറും അവൻ നമ്മെ തിരഞ്ഞെടുത്തു അവൻ നമ്മെ മാനിച്ചു പ്രിയരെ കർത്താവ് നമ്മെ കണ്ടില്ലായിരുന്നെങ്കിൽ യേശു നമ്മെ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ അമ്മ പരാജയപ്പെട്ടു പോയേനെ എന്റെ സ്വന്തം നാട്ടിൽ ഇപ്രകാരം ഒരു മയക്കും പിടിച്ചു നിന്നുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും യേശു എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അമ്പെ പരാജയമായി മാറുമായിരുന്നു ഇന്ന് രാത്രിയിലും ആമെ സ്തോത്ര മാന്യതയോടെ ഇവിടെ നിൽക്കുവാൻ എനിക്ക് ദൈവത്തിൻ്റെ ദയ ഉണ്ടായിരുന്നത് കൊണ്ടാ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സകലരുടെ മേലും അവിടുത്തെ ദയ ഒരു മഴയായി പെയ്തിറങ്ങിയത് കൊണ്ടാ ഇന്ന് രാത്രിയിൽ ഈ സദസ്സിലിരിക്കുന്ന ആമെ സ്തോത്ര ഓഡിയൻസിനകത്തിരിക്കുന്ന സകലരുടെ മേലും ദൈവത്തിന്റെ അസാധാരണ ദയ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ സകല മനുഷ്യരോടും യേശുവിന് ദയ ഉണ്ടായത് കൊണ്ട് ആമെ സകല ആമെ മനുഷ്യർക്ക് വേണ്ടി അവൻ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സകല മഹിമകളെയും വെടിഞ്ഞ് ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിന് മരണത്തോളം അനുസരണയുള്ളവനായി ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കാന് ആ തിരഞ്ഞെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനമക്കരങ്ങളെ ഉയർത്തി ഇന്ന് രാത്രിയിൽ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം എന്നെ തിരഞ്ഞെടുപ്പാ എന്നെ മാനിക്കുവാൻ എന്നിൽ നീ എന്തു കണ്ടു യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപയൊന്ന് മാത്രം പ്രൈസലോട് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം എന്നെ മാനിക്കുവാൻ
എന്നിൽ എന്തു നീ കണ്ടേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ, ഒരു യോഗ്യതയും പറയാനില്ലേ, കൃപയൊന്നു മാത്രം യേശുവേ. പറയാനില്ലേ, കൃപയൊന്നു മാത്രം
സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നാമത്തെ ഉയർത്തിയാടെ. ഹാലലൂയ, ഹാലലൂയ. ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും അയോഗ്യതകളെ യോഗ്യതകളായി മാത്രം പരിഗണിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ അരുമനാഥനായ കർത്താവ് മാത്രമാണ്. ലോകം യോഗ്യതകൾ ചോദിക്കുമ്പോൾ, ലോകം സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുമ്പോൾ, നമ്മുടെ കഴിവുകളെ മാത്രം നോക്കി അവർ നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ അയോഗ്യതകളെ പരിഗണിച്ച് നമ്മെ തിരഞ്ഞെടുത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മെ നിർമ്മിച്ചുണ്ടാക്കിയ നമ്മുടെ ദൈവം മാത്രം. എത്ര പേർക്ക് ഈ രാത്രിയിൽ സന്തോഷമുണ്ട്? ഹാലലൂയ, ആമേൻ. കർത്താവിൻ്റെ മേഘം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മേൽ ഇറങ്ങി വന്ന് നമ്മെ നടത്തിയിട്ടുണ്ട്. അതൊരു കൃപയായി, അതൊരു തണലായി, അതൊരാശ്വാസമായി നമുക്ക് വേണ്ടി ചിലപ്പോഴൊക്കെ ഇറങ്ങി വരാറുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ
ആര് എന്റെ വേദന മനസ്സിലാക്കും? ആരെന്നെ ഒന്ന് നന്നായി അറിയും? ഇന്ന് രാത്രിയിൽ നമ്മെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളറകളിലെ വേദനകൾ നാവുകൊണ്ട് പുറത്തേക്ക് പറഞ്ഞാരും അറിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മെ അറിയുന്ന ഒരു സൃഷ്ടിതാവ് ഇന്ന് രാത്രിയിലും ഇവിടെ ഉണ്ടവരെ അദൃശ്യമായ സാന്നിധ്യം ഈ ഗ്രൗണ്ടിൽ ചലിക്കപ്പെടുന്നുണ്ട്. ആത്മസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവജനമെല്ലാം ചില നിമിഷങ്ങളെ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ. ഹാലലൂയ. അവന്റെ നാമത്തിന് മഹത്വം കൊടുത്താട്ടെ. അടിമ വീടായും ഇസ്രായേലിൽ നിന്ന് അമ്മ തന്റെ ജനത്തെ വിളിച്ചിറക്കിയ ഒരു സ്വർഗമുണ്ട്. ആമേ. അവൻ ചുമ്മാതെ വിളിച്ചുറക്കിയതല്ല, അവൻ നടത്താൻ ശക്തനാണ്. ആമേ. ചുട്ടുകൊള്ളുന്ന മണലിലൂടെ ആമേ കൊണ്ടുപോകുമ്പോഴും മേഘസ്തംഭമായി ഇറങ്ങി വന്നൊരു സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു പഴയ ഗാനം ആമേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാടി പതിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ആമേ. കരുണയിൻ സാഗരമേ, ശോകക്കൊടുമ്പയിലേറിയിടുമ്പോൾ മേഘത്തിൻ തണലരുളി എന്നെ സാന്ത്വനമായി നടത്തി. ആ കൃപ ഒന്നുകൂടി ഈ രാത്രിയിൽ ഒന്ന് അനുഭവിക്കാൻ തയ്യാറാകാം. ദൈവം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആമെ സ്തോത്രം പുറകിൽ നിൽക്കുന്ന ആമെ സഹോദരങ്ങൾ ദൈവം മുൻപിലേക്ക് വന്നിരിപ്പാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. മുൻപിൽ ഒത്തിരി ചെയറുകൾ വേക്കൻ്റായി കിടക്കുന്നുണ്ട്. ദൈവം ആ ചെയറുകൾ നിങ്ങൾ ഫില്ല് ചെയ്തിരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരുണയിൻ സാഗരമേ, ശോകത്തോടും വെയിലേറിടുമ്പോ. കരുണയിൻ സാഗരമേ, ശോകത്തോടും വെയിലേറിടുമ്പോ. മേഘത്തിൽ തണലരുളി എന്നെ സാന്ത്വനമായി എന്നെ സാന്ത്വനമാർഭയരുഴ കൃപയരുഴ അളവെന്നെ പകർന്നിടുക. ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവ കൃപയരുഴ. ഈ ഭൂമിയിൽ രോഗങ്ങൾ, പീഡകൾ, നിന്ദകൾ, പരിഹാസങ്ങളൊക്കെ നേരിടുമ്പോൾ അമിതമായി നമ്മുടെ മേൽ ഒരു ദൈവിക ബലത്തെ പകരുന്ന സ്വകീയ കൃപ. ഹല്ലേലൂയ. സന്തോഷത്തോടെ രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസം കേറിടുമ്പോ. രോഗങ്ങൾ പീഡകളും നിന്ന പരിഹാസം കേറിടുമ്പോ. അമിതബലം അരുളി എന്നെ സാന്ത്വനമായി നടത്ത. അമിതബലം എന്നെ സാന്ത്വനമായി നടത്താരുക. അളവെന്നെ പകർന്നിടുക. ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവ കൃപയരുക. യാത്രയതിൽ ദൈവ കൃപയരുള.
എല്ലാ സ്നേഹിതരും നമ്മെ ഉയർത്താൻ സ്നേഹത്തിന്റെ ആഴത്തിൽ ഞാനും അവനോടൊപ്പം ചേരും. ഹല്ലേലൂയാ. ിൽ എന്റെ പാദങ്ങളിടറിടാതെ കൂരിരുൾത്താഴ്വരയിൽ എന്റെ പാദങ്ങളിടറിടാതെ അഗ്നി ചൂടി പ്രഭയാ ചെയ്യുവാനേ വരുവിൽ അഗ്നി ചൂടി കൃപയരുൾക അളവന്റെ പകൽ നേടുക ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവ കൃപയരുൾക ഓ ഈ ഭൂമിയിൽ യാത്രയതിൽ ദൈവ കൃപയരുൾക ഉച്ചവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കെ ഉച്ചവർ ബന്ധുക്കളും എല്ലാ സ്നേഹിതരും വെറുക്കെ സ്നേഹത്തിനാണവരിൽ ഞാനും തീ മഞ്ഞന തീരുവ ും നീവഞ്ജനക്കേടുവാൾക കൃപയരുൾക അളവന്റെ പകൽ നേടുക ഈ ഭൂമി യാത്രയത് ദൈവ കൃപയരുൾക രാത്രിയിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവജനമെല്ലാം അധരങ്ങളെ അടക്കി വെക്കാതെ ഈ രാത്രിയിൽ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഗീതം പാടിടാം. അല്ലലെല്ലാം മാറിപ്പോകുമേ. ഇന്ന് രാത്രി നമ്മുടെ സങ്കടം മാറണോ? നമ്മുടെ വേദന മാറണോ? ഈ രാത്രി നമ്മുടെ നിരാശകൾ മാറിപ്പോണോ? ആമേൻ. നമ്മുടെ വായിൽ നിന്ന് സ്തുതിയുടെ സ്തോത്രത്തിന്റെ ശബ്ദം പുറത്തേക്ക് ഒഴുകട്ടെ. അത് ആരാധനയായി വെളിപ്പെടട്ടെ. ആരാധിക്കുന്നവനെ തകർക്കാൻ ഒരു ശക്തികൾക്ക് കഴിയുകയില്ല. ആമേൻ. സ്തുതിക്കുന്നവനെ തകർക്കാൻ ഇന്ന് രാത്രിയിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്ന ദൈവജനം ആമേൻ. ആ സ്തുതികളെ ഒന്ന് ചേർന്ന് ആമേൻ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗീതം പാടിടാ. അല്ലലെല്ലാം മാറിപ്പോകുമേ. ഒരുമിച്ച് ചേർന്ന് പാടി ആത്മാവിൽ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
Yes. Thank you, Lord. അല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുന്നു. അല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. വല്ലവനാമത്തെ വല്ലവനായുണ്ട്, എല്ലാ ജനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവനാമത്തെ വല്ലവനായുണ്ട്, എല്ലാ ജനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നാമെല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാമെല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നന്നെ ക്ഷേമത്തോടെ കാത്ത നായകന് സ്തോത്രം മാതൃകമായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമത്തോടെ കാത്ത നായകന് സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. വല്ല ബന്ധമൂക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവനാമത്തെ വല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ മാനവർ സ്തുതിക്കുന്നവരെ, വാദ്യഘോഷത്തോടെ മാനവർ സ്തുതിക്കുന്നവരെ. വന്യ തീരുപാദം എല്ലാവരും ചേർന്ന് മന്ദദയകന്നു ഇന്നുമെന്നു പാടൂരുപാദം എല്ലാവരും ചേർന്ന് മന്ദദയകന്ന് ഇന്നുമെന്നു പാടൂ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവനാമത്തെ വല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഏതും ഭേദം എത്ര എന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഏതും ഭേദം എത്ര എന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഏഴകണി ഭാരം വേറും ചുമക്കുന്ന ഏകതത്വ വീട് സാധനം പാടൂ. ഏഴകണി ഭാരം വേറും ചുമക്കുന്ന ഏകതത്വ വീട് സാധനം പാടൂ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. വല്ലവനാമത്തെ വല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവനാമത്തെ വല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഓ എല്ലാ വീട ആവശ്യങ്ങളും നല്ലതും ഓ ചെയ്തു തരുന്ന, ഓ എല്ലാ വീട ആവശ്യങ്ങളും നല്ലതും ചെയ്തു തരുന്ന. എല്ലാ വീട്ടും തീർത്ത് നല്ല കർത്താവിന്ന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടൂ. എല്ലാ വീട്ടും തീർത്ത് നല്ല കർത്താവിനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടൂ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാ, അല്ലരെല്ലാം മാറിപ്പോകുമേ.
ഇരുന്നു ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. യേശു ജീവിക്കുമ്പോ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുമ്പോ ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈപൊട്ടി പാടാൻ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈപൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശു ജീവിക്കുമ്പോ സന്തോഷത്തോടെ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു, ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. മരണത്തിനോ പാതാളത്തിനോ ഒതുക്കി വെക്കാൻ കഴിയാത്ത ഒരുവൻ, ഒരു ഭരണ സംവിധാനത്തിനും ഒതുക്കി വെക്കാൻ കഴിയാത്ത ഒരുവൻ, ഒരു നിയമത്തിനും തകർക്കുവാൻ കഴിയാത്ത ഒരുവൻ, അവൻ നമ്മുടെ കർത്താവാണ്. ഹല്ലേലൂയ
ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു ഹല്ലേലൂയാ എൻ്റെ യേശു ജീവിക്കുന്നു അക്കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം ഹല്ലേലൂയ 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 എല്ലാവർക്കും ദാന സ്ഥാനങ്ങളിൽ ഇരിക്കാം നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ ഇന്ന് രാത്രിയിലത്തെ ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റുകൾ ദൈവസന്നിധി സ്തോത്രം ചെയ്യാം ഇന്ന് രാത്രിയിൽ കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ നാം ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് നമുക്ക് കൃപയൊരുക്കിയല്ലോ ഈ രാത്രിയിലത്തെ യോഗം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കപ്പെടേണ്ടതിനാ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ഇനിയുള്ള ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഭരിച്ചു നടത്തപ്പെടേണ്ടതിനാ എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ ഈ പൊതുസ്ഥലത്ത് ഇരിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ അടച്ചൊരല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം നമ്മുടെ നടുവിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരേണ്ടതിനാ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ സെക്ഷൻ കൺവെൻഷൻ്റെ ഹല്ലേലൂയ പ്രാരംഭ രാത്രിയിൽ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നിറയപ്പെട്ട ദൈവമകത്വം ഇന്ന് രാത്രിയിൽ തിരിച്ചറിഞ്ഞ ദൈവമക്കൾ ഒന്ന് രണ്ട് മിനിറ്റുകൾ നിങ്ങളുടെ അധരങ്ങൾ തുറന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ സ്വർഗം ഇന്ന് രാത്രിയിൽ സന്തോഷിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കപ്പെടേണ്ടതിനാ എല്ലാ ദൈവമക്കളും ഒരേ നിമിഷം സ്തോത്രം ചെയ്താട്ടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം നാം ഒരുമിച്ച് ആലിലെ പ്രാർത്ഥനയോടെ ആമേൻ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമുക്ക് കൃപയൊരുക്കിയല്ലോ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രഥമ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ ആത്മാവ് വെളിപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആമേൻ ഇനിയുള്ള ദിവസങ്ങൾ നടക്കപ്പെടുന്ന യോഗങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിനാ ഇന്നത്തെ യോഗങ്ങൾ മുഴുവനും ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം നാം ഒരുമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരിൽ നിന്ന് ആമേൻ ബ്രദർ അനി ബ്രദറും ആമേൻ ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്ന് പാസ്റ്റർ സെബാസ്റ്റ്യനും മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നിന്ന് സഹായിക്കും വേഗത്തിൽ ആലിലിയ പ്രാർത്ഥനയ്ക്കായി മുന്നോട്ട് കടന്നു വന്നാട്ടെ കണ്ണുകളിടയ്ക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്ന അപ്പച്ച നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 ഞങ്ങളുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായി ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ അനുഗ്രഹമേറി നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുകയാണ് സ്തോത്രം ചെയ്ത് കർത്താവേ ഏറിയ നാൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ദൈവം തന്ന നിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവെ പാലോട് സെക്ഷൻ്റെ കർത്താവേ ഈ കൺവെൻഷൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചു കർത്താവേ ഇവിടെ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വമുള്ള സാന്നിധ്യം ഇന്ന് ഈ രാത്രിയിൽ ഇതിനകത്ത് വെളിപ്പെട്ട് വരുവാൻ ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇതുവരെ കാണാത്തൊരു ദൈവിക മഹത്വം ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു ദൈവിക സാന്നിധ്യം കർത്താവ് ഈ കൺവെൻഷൻ്റെ കർത്താവ് ആരംഭ രാത്രിയിൽ ഈ ഹാൾ കർത്താവേ ഈ പട്ടണത്തിൽ ഇറങ്ങി വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ കർത്താവിന്റെ ദാസന്മാർ ഒരുമിച്ച് ചേർന്ന് ഇന്ന് പകൽക്കാലം ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഒരു അസാധ്യമായ ദൈവ സാന്നിധ്യം ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇതുവരെയും ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ശക്തിയോട് കർത്താവെ ബലത്തോട് തന്റെ ജനത്തെ പാടുവാനും കർത്താവേ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവ കൃപ കൊടുത്തേനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്തു കർത്താവേ നന്ദിയോട് വാഴ്ത്തിയാണ് കർത്താവേ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ക്രൂശിക്കപ്പെട്ട ഉയർത്തെണീച്ച ക്രിസ്തുവിനെ ഈ പട്ടണത്തിൽ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവേ അങ്ങയുടെ മഹത്വം ഈ പട്ടണത്തിൽ ഇറങ്ങുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്
ദൈവം അങ്ങനെ ചെയ്തെടുത്തരാ സ്തോത്രം ചെയ്ത് കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷ ഞങ്ങൾ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതിന് ഭാഗമെടുക്കുന്ന എല്ലാ ജനത്തെയും എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ഓ എല്ലാ കർത്താവേ എല്ലാവരും അങ്ങയുടെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേക കർത്താവേ അങ്ങയുടെ ദൂതുമായി അങ്ങയുടെ ആലോചനമായി കടന്നു വന്ന കർത്താവിന്റെ ദാസന അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഇതുവരെ ഞങ്ങൾ കേൾക്കാത്ത ഓ ഹല്ലേലൂയാ ഒരു ദൈവിക ശബ്ദം കർത്താവിന്റെ ദാസന്റെ നാവിലൂടെ കർത്താവേ ഈ പട്ടണം കേൾക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയാ ഒരു അത്ഭുതം ഇതിനകത്ത് ഈ പട്ടണത്തിൽ നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവാത്മാവ് അങ്ങനെ ചെയ്തെടുത്തൊരാൾ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ പട്ടണത്തിൽ ചെയ്യട്ടെ കർത്താവേ. ദൈവം അങ്ങനെ ചെയ്തല്ലോ, പ്രാർത്ഥന കേട്ടല്ലോ, സർവ്വതും കർത്താവിന്റെ കരത്തിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ പിതാവേ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചാരംഭിച്ച ഈ സുവിശേഷ മഹായോഗം ദൈവത്തിൻ്റെ വിശേഷ കരത്താൽ നയിക്കപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ വന്നപേക്ഷിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട് ഗാനശുശ്രൂഷകൾ നിവർത്തിക്കാൻ അവിടുത്തെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ശബ്ദത്തെ, വെളിച്ചത്തെ, കാലാവസ്ഥയെ ദൈവം ഞങ്ങൾക്ക് അനുകൂലമാക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവം ഈ ജനത്തിൻ്റെ ആവശ്യമറിഞ്ഞ് ഇന്ന് രാത്രി അവിടെ ഇടപെടേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യേണ്ട അവിടുത്തെ ദാസനത്തിന് മുൻപിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവേ, ഇന്ന് പ്രധാന ശുശ്രൂഷകൾ നിവർത്തിക്കേണ്ടിയ അവിടുത്തെ ദാസനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസന്മാർ അവിടുത്തെ കരങ്ങളിൽ ഇന്ന് രാത്രി അങ്ങ് ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വന്നുകൂടിയ ജനത്തോട്, ഈ ദേശത്തോട്, ദേശനിവാസികളോട് സർവശക്തിയുള്ള പിതാവേ, അങ്ങയ്ക്ക് എന്താണോ സംസാരിക്കാനുള്ളത് അതവിടുത്തെ ദാസന്മാരിൽ കൂടെ ഇന്ന് രാത്രി സ്വർഗം സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദമായി, അവിടുത്തെ അധരമായി അവിടുത്തെ ഇന്ന് രാത്രി ഇവിടെ ഉപയോഗിക്കപ്പെടാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗുകൾ കഴിയുമ്പോൾ പാലോട് സെക്ഷന്റെ പ്രവർത്തനം സുഗമമാകാൻ ഹല്ലേലൂയ ദൈവമിടയാക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, അമ്മേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ശക്തിയോട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത മേറിയ നല്ല രാത്രി സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ചുള്ള ഈ കൂടിവരവ് ഇന്ന് രാത്രിയിൽ നമുക്കേറെ അനുഗ്രഹത്തിനും വിടുതലിനും ദൈവകൃപയ്ക്കും കാരണമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് പാലോട് സെക്ഷന്റെ അമേൻ പ്രഥമ അമേൻ കൺവെൻഷനോട് ചേർന്നാണ് നാം ഒരുമിച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നമുക്കൊരുമിച്ച് കൂടി വരുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും ക്രമീകരണങ്ങൾ ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഇന്ന് രാത്രിയിൽ ഞാൻ മാനവും മഹത്വവും പുകഴ്ചയും സകല ബഹുമാനവും ഞാൻ കർത്താവിൽ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹത്തോടെ നടത്തുമാറാകട്ടെ. ഇന്നത്തെ ഹല്ലേലൂയ നമ്മുടെ ഈ സെക്ഷൻ്റെ ഈ കൺവെൻഷൻ്റെ ഉദ്ഘാടകനായി കടന്നു വന്ന കർത്താവിൽ വിലപ്പെട്ട ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ദക്ഷിണമേഖലയുടെ ഈ മേഖലയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതമനേറിയ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ പി കെ യേശുദാസ് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ഈ യോഗം പ്രിയ ദൈവത്തിൻ്റെ ദാസനാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. പ്രിയ ദൈവത്തിൻ്റെ ദാസനെ ബഹുമാനത്തോടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ അല്ലെ പ്രസംഗകനായി കടന്നു വന്ന ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അസംബ്ലി സബ് കോർട്ട് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സന്മനുഷ്ഠിക്കുന്ന കർത്താവിൽ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷ ദൈവത്തിൻ്റെ ദാസനെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ മീറ്റിങ്ങിൽ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. ധാരാളം ഹല്ലേലൂയ ദൈവമക്കളുണ്ട്. അമ്മ, ഈ സെക്ഷനിൽ 26 ദൈവദാസന്മാർ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ ദൈവസഭകളുമുണ്ട്. എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന നമ്മുടെ പാലോട് സെക്ഷൻ ക്വയറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ നാട്ടിലെ നാട്ടുകാരനായിരിക്കുന്ന പാസ്റ്റർ ശ്യാംകൃഷ്ണയെയും അമേൻ കൂടെ അമേൻ പാടുന്ന ശാമുവലിനെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും ഞാൻ വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും ഇന്ന് രാത്രിയിലത്തെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കൺവെൻഷൻ്റെ അമേൻ ആദ്യ ഉടന്തം, ഈ കൺവെൻഷൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന സമയത്ത്, ആദ്യ കമ്മിറ്റി കൂടിയാലോചിക്കുന്ന സമയം മുതൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ധാരാളം കൺവീനേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ആലലിയെ ഇന്ന് ഈ ക്രമീകരണങ്ങൾ ഒരുങ്ങപ്പെടുവാൻ രാപ്പകലില്ലാതെ ഓടിയ ചില ദൈവത്തിൻ്റെ ദാസന്മാരോട്, എല്ലാ കൺവീനേഴ്സിനും ഓർത്തും, ചില ദൈവത്തിൻ്റെ ദാസന്മാരെ ഓർത്തും ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും സർവശക്തനായി ദൈവം ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം ഈ വോളണ്ടിയേഴ്സിൻ്റെ ക്രമീകരണങ്ങൾ, ഇവിടെ നടക്കപ്പെടുന്ന ഈ മീറ്റിങ്ങിൽ വോളണ്ടിയേഴ്സിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് പാസ്റ്റർ ബോബൻ സാമുവേലും പാസ്റ്റർ രതീഷ് അബറുകളുമാണ്. വിശേഷാൽ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാരുണ്ട്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും വിശേഷാൽ ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ ഇന്നത്തെ ദിവസം നമുക്ക് ഈ സൗണ്ട്സും ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യുന്നത് അമേൻ മന്നാ ടി വിയിലുള്ള നമ്മുടെ സഹോദരങ്ങളാണ്. അവർ തന്നെയാണ് നമുക്ക് ഓൺലൈൻ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശേഷാൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അമേൻ. നമ്മുടെ പാലോട് സെക്ഷനിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സെക്ഷനാണ് അമേൻ അല്ലെ. ഈ സെക്ഷൻ്റെ പുത്രികാ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രയർ പാർട്നേഴ്സ്, സൺഡേ സ്കൂൾ, CA അമേൻ, WMC അങ്ങനെ തുടങ്ങിയ അമേൻ മിഷൻസ് തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയും കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ അമേൻ സഹോദരങ്ങളെയും ഓർത്തും സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും ഞാൻ വിശേഷ കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ നാട്ടിലുള്ള അനുഗ്രഹിക്കപ്പെട്ട നാട്ടുകാരെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വം കരയേറ്റുന്നു. അമേൻ. ഒരു അനുഗ്രഹിക്കപ്പെട്ട നാടാണ് ഈ പാലോട് ദേശം. അമേൻ. ഈ ശബ്ദപരിധിക്കുള്ളിൽ അമേൻ ശ്രദ്ധിക്കുന്ന ഇവിടെയുള്ള വ്യാപാരി സുഹൃത്തുക്കൾ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, ഈ നാട്ടിലെ എല്ലാ നല്ലവരായ സഹോദരങ്ങളെ ഓർത്തും സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങൾ, ഇന്ന് മുതൽ ആരംഭിക്കപ്പെടുന്ന ഈ മീറ്റിങ്ങുകൾ അമേൻ ഞായറാഴ്ച രാത്രി പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതോളം നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിനും ഉപരി അമേൻ ഈ സെക്ഷൻ്റെ ഈ കൺവെൻഷൻ ആദ്യമായിട്ടാണ് ഈ കൺവെൻഷൻ ക്രമീകരിക്കപ്പെടുന്നത്. അമേൻ. 1991 ഈ സെക്ഷൻ്റെ പ്രവർത്തനങ്ങൾ അമേൻ സെക്ഷനായി രൂപീകരിക്കപ്പെടുമ്പോൾ തന്നെ അമേൻ പ്രഥമ അമേൻ പ്രസ്ബിറ്ററായി പാസ്റ്റർ എച്ച് ദാനം തുടങ്ങിയുള്ള ചില ദൈവത്തിൻ്റെ ദാസന്മാർ ശക്തമായ നേതൃത്വം നൽകുവാനിടയായിത്തീർന്നു. നേതൃത്വം നൽകപ്പെട്ട ചില ദൈവത്തിൻ്റെ ദാസന്മാർ ഉണ്ട്. ചിലർ നിത്യതയുടെ തുറമുഖത്തേക്ക് കരകയറി പോകുവാനിടയായിത്തീർന്നു. അമേൻ. എല്ലാവരുടെ പ്രവർത്തനങ്ങളെ ഓർത്തും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ ഇങ്ങനെ നടക്കപ്പെടുക, അമേൻ, ഇതിൻ്റെ പിന്നിൽ അമേൻ അധ്വാനിച്ച, മുന്നിലിൽ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സെക്ഷൻ്റെ പ്രസ്ബിറ്ററെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസൻ, നല്ല ദീർഘവീക്ഷണത്തോടു കൂടി ഈ സെക്ഷനെ നയിക്കപ്പെടുന്ന, ആത്മീക നിലവാരത്തിൽ നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വിശേഷാൽ അമേൻ എല്ലാവരും ചേർന്ന് നമ്മുടെ പ്രസ്ബിറ്ററിനൊരു നല്ല കൈയടി കൊടുക്കണം. പ്രിയ ദൈവത്തിൻ്റെ ദാസനെ വിശേഷ
ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെക്ഷന്റെ ട്രഷററായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ സന്ദീപ്, ആമേൻ, കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആമേൻ ബ്രദർ ഷിജു, ഹല്ലേലൂയ, മോഹൻ രാജങ്കൾ, എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ നിങ്ങളെ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം ഇന്ന് രാത്രിയിൽ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദേശത്ത് ദൈവത്തിൻ്റെ ആമേൻ മഹത്വമുള്ള വചനത്തിൻ്റെ ദൂത് ഇന്ന് രാത്രിയും അറിയിക്കും. ആമേൻ, നാം ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ മീറ്റിംഗ് നമ്മുടെ സഭകൾക്കും നമ്മുടെ സെക്ഷനും ഒരു അനുഗ്രഹമായി മാറും. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നമ്മുടെ സഭാതലത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തെടുക്കും, നമ്മുടെ സെക്ഷൻ പ്രവർത്തനങ്ങൾക്കകത്ത് ദൈവം ചെയ്തെടുക്കും. അങ്ങനെയെങ്കിൽ വളരെയധികം പ്രാർത്ഥനയോടെ, വളരെയധികം പ്രതീക്ഷയോടെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ആമേൻ ഈ കൺവെൻഷൻ്റെ ഹല്ലേലൂയാ ഔപചാരികമായുള്ള ഉദ്ഘാടനം നടത്തുന്നത് അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ. ഞാൻ മുൻപേ ഓർപ്പിച്ചതുപോലെ ഈ തിരുവനന്തപുരം മേഖലയുടെ അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ പി കെ യേശുദാസ് അവർകളാണ് നമ്മുടെ ഹല്ലേലൂയാ മേഖലയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. തുടർന്നുള്ള ഹല്ലേലൂയാ ഉദ്ഘാടക ശുശ്രൂഷകൾക്കായി പ്രിയ ദൈവത്തിൻ്റെ ദാസനെ ഞാൻ മുന്നോട്ട് ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചേർന്ന് കരങ്ങൾ അടിച്ച് കർത്താവിൻ്റെ ദാസന് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ മഹത്വപ്പെടട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ്, ഈ പാലോട് സെക്ഷൻ്റെ സെക്ഷൻ കൺവെൻഷൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പഴയ സെക്ഷനായ പാലോട് സെക്ഷൻ്റെ പ്രഥമ സെക്ഷൻ കൺവെൻഷൻ ഇന്നു മുതൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് ആരംഭിക്കുന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അരുൺകുമാർ, പാലോട് സെക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായ ദൈവത്തിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതുപോലെ ഈ സെക്ഷന് നേതൃത്വം വഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബുകുമാർ, സെക്ഷൻ പ്രസ്ബിറ്റർ, ഇന്ന് ഈ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രി കർത്താവിൻ്റെ വചനം സംസാരിക്കാൻ നമ്മുടെ മധ്യേ കർത്താവ് അയച്ച ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ്. അദ്ദേഹം നമ്മുടെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ സെക്ഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലയിലായിരിക്കുന്ന ധാരാളം ദൈവദാസന്മാർ, പാസ്റ്റർ സന്ദീപ് തുടങ്ങി എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയെ ധന്യമാക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ ദൈവത്തിൻ്റെ ദാസന്മാർ, അസംബ്ലി സബ് ബോർഡിലെ സീനിയർ പാസ്റ്ററാണ് പാസ്റ്റർ ദാനിയൽ കുട്ടി തുടങ്ങി ശ്രേഷ്ഠരായ ദൈവദാസന്മാർ, പാസ്റ്റർ അഗസ്റ്റിൻ, പാസ്റ്റർ ജയൻ, പാസ്റ്റർ തുടങ്ങി എല്ലാ ശ്രേഷ്ഠരായ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. സർവശക്തനായ ദൈവം, ദൈവത്തിൻ്റെ വിശേഷ സഹായവും ദൈവത്തിൻ്റെ വിശേഷ കൃപയും ഈ യോഗങ്ങളിൽ അധികമായി ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനശിശ്രൂഷ എന്ന് വർത്തിക്കുന്ന മനോഹരമായ ക്വയർ, അതിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ താവിൻ്റെ ദാസൻ പാസ്റ്റർ ശ്യാം കൃഷ്ണ, താവിൻ്റെ ദാസന്മാരായ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധേയമായ ഒരു യോഗമാണ് ഈ സെക്ഷൻ കൺവെൻഷൻ എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ സെക്ഷനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ സ്വദേശം ഈ സെക്ഷൻ്റെ ഭാഗമാണ്. ഞാൻ ആദ്യം ഫാസ്റ്ററായി വന്നത് ഈ സെക്ഷൻ്റെ ഒരു ലോക്കൽ സഭയിലാണ്. അങ്ങനെ ഏറ്റവും ഇഴയടുപ്പമുള്ള, ഏറ്റവും വളരെ ആധികാരികമായ ബന്ധമുള്ള ഒരു മനോഹരമായ സെക്ഷനാണ് ഈ പാലോട് സെക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷൻ വളരെയേറെ ഞാൻ സന്തോഷിക്കുന്നു. എന്നോടൊപ്പം വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ, അതുപോലെ പാസ്റ്റർ അനൂപ് രാജ് തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്.
ഉദ്ഘാടന പ്രസംഗം ദീർഘമാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് എന്നെ ഇതിൻ്റെ സംഘാടകർ, പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ ദാസൻ പാസ സാബു കുമാർ എന്നെ യോഗത്തിന് വിളിച്ചപ്പോഴ് ഒരു പരിമിതമായ സമയം എനിക്ക് നൽകിയെന്നാൽ പ്രധാനപ്പെട്ട പ്രസംഗകൻ, ഇന്ന് കർത്താവ് ഉപയോഗിക്കുന്ന ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ദാസൻ, ഇന്ന് രാത്രി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായ വാക്കുകൾ ഈ സമ്മേളന ഉദ്ഘാടനത്തിനായി ഞാൻ ഉപയോഗിക്കുകയില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. അല്പ വാക്കുകൾ മാത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഞാൻ കർത്താവിൽ ചെന്നപ്പെടുകയാണ്. വളരെ വിലപ്പെട്ട രാത്രി. മർക്കോസിൻ്റെ സുവിശേഷം 4:35 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 4:35 അന്ന് സന്ധ്യ ആയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നാം അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്ന് സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം, അക്കരെ പോകാം. ഇന്ന് രാത്രി ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അക്കരെ പോകാനൊരു യോഗമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അക്കരെ പോകുക. ഞാനൊരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത്, ഇപ്പോഴാണ് മക്കളോ ഭർത്താവോ പ്രിയപ്പെട്ടവരോ വിദേശ രാജ്യങ്ങളിൽ പോയാൽ ഇന്ന് പോയ രാജ്യത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകൾ പറയും, എൻ്റെ മകൻ ഇന്ന അടുത്താണ്, ഇന്ന രാജ്യത്താണ്. എന്നാൽ പഴയ കാലത്തെ ആളുകൾ പറയുന്നൊരു ശൈലിയുണ്ട്, മോൻ എവിടാന്ന് ചോദിച്ചാൽ പറയും അവൻ അക്കരയാണ്. ഭർത്താവ് എവിടാന്ന് ചോദിച്ചാൽ പറയും അക്കരയാണ്. അതൊക്കെ പഴയ ആളുകൾക്കറിയാവുന്നൊരു പഴയ ശൈലിയാണ്. ഒരക്കര എന്ന് കേൾക്കുമ്പോൾ ഓർക്കണം ഒരു ഇക്കരയുണ്ട്. യേശു ശിഷ്യന്മാരോട് പറയുന്നു, നാം അക്കരെ പോകണം. എന്താണ് അക്കര എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഇക്കര എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ പറയാം. രണ്ടാശയമാണ് വേദപുസ്തകത്തിൽ ഇക്കര എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒന്ന്, ഈ ഭൂമിയെ പരാമർശിക്കുന്ന വേദപുസ്തക വാക്കാണ് ഇക്കര എന്ന പദം. ഇക്കര എന്നത് ഈ ഭൂമിയെ പരാമർശിക്കുന്നതാണ്. രണ്ട്, ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ താൽക്കാലിക ജീവിതത്തിന് ബൈബിൾ പരാമർശിക്കുന്ന, ബൈബിൾ പറയുന്ന വാക്കാണ് ഇക്കര എന്ന വാക്ക്. മനുഷ്യജീവിതം ക്ഷണഭങ്കുരമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? മനുഷ്യൻ്റെ മട്ടും പാവവും രീതിയും ക്രമവും ക്രമീകരണവും കണ്ടാൽ ഒരിക്കലും ഈ മനുഷ്യൻ ഇവിടെ വിട്ട് പോകുകയില്ല എന്ന് തോന്നുമാറാണ് ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിത ക്രമം. എന്നാൽ അതല്ല കേട്ടോ സത്യം. വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു ദിവസം ഈ ഭൂമി വിട്ട് നാം പോകണം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ധാരാളം ആളുകൾക്ക് നാം വിട പറഞ്ഞു, ധാരാളം ആളുകൾ വിട പറയുന്നു, നാം അറിയാത്ത എത്രയോ ആളുകൾ. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പത്രങ്ങളിൽ സാധാരണ നിലയിൽ ചരമക്കോളങ്ങളുണ്ട്. ആ ചരമക്കോളം ആ പേജ് തികയാത്തത് കൊണ്ട് ഒരു പരസ്യം കൂടെ കൊടുക്കാമെന്ന് ഇന്ന് വരെ ഒരു പത്രക്കാർക്കും തോന്നിയിട്ടില്ല. ചില ദിവസങ്ങളിൽ ആ പത്രത്തിൻ്റെ ആ പേജ് തികയാതെ വരുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, 2019 ലോകവ്യാപകമായി കോവിഡ് എന്ന മഹാമാരി ലോകത്തെ വിഴുങ്ങി. ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം പ്രിയപ്പെട്ടവരുടെ അന്ത്യജുംബനം ഏറ്റുവാങ്ങാതെ തൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് യാത്രാമൊഴി പറയാൻ സാധിക്കാതെ ഈ ഭൂമി വിട്ടു മാറിപ്പോയി. ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ച് വലിയ കുഴിയെടുത്ത് അതിനകത്തേക്ക്
ക്രെയിന് വച്ച് തള്ളി കയറ്റി ഭൂമിയിൽ നിന്ന് വിട പറയിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഇന്ന് രാത്രി ഈക്കര എന്നുള്ളത് അധികം വിദൂരമല്ലാത്ത ഒരു ചെറിയ ദൂരമാണ്, പരിമിതമായ ഒരു കാലമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർക്കണം ഈ കൺവെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇക്കര നിങ്ങളെ സൗഭാഗ്യമുള്ളവരാക്കി, ഇക്കര നിങ്ങളെ ആയുസ്സുള്ളവരാക്കി, ഇക്കര നിങ്ങളെ ആരോഗ്യമുള്ളവരാക്കി, ഇക്കര നിങ്ങളെ സമ്പത്തുള്ളവരാക്കി, നിങ്ങളെ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു യോഗമല്ല ഈ കൺവെൻഷൻ. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ യോഗം ഒരു സമൂഹത്തെ അക്കരയ്ക്ക് പോകാൻ, അക്കരെ എത്തിക്കാൻ, അക്കര എന്ന തേജസ് മഹത്വത്തിൽ എത്തിക്കാൻ ഈ മഹായോഗങ്ങൾ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താണ് അക്കര? അക്കര എന്ന് പറഞ്ഞാൽ വേദപുസ്തകന്റെ ഭാഷയിൽ മൂന്ന് നാല് പദപ്രയോഗങ്ങൾ ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, നിത്യത എന്ന പദം. അക്കര എന്ന വാക്കിന് വേദപുസ്തകം വിവക്ഷിക്കുന്ന ഒന്നാമത്തെ പദമാണ് നിത്യത എന്ന വാക്ക്. രണ്ട്, ഭവനം എന്ന ആശയം. യോഹന്നാൻ 14 യേശു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീടൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി തിരിച്ച് ഞാൻ വരും, വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും. എന്താണ് യേശു അക്കരയ്ക്ക് വീടെന്ന ആശയം പറഞ്ഞത്? നമുക്കറിയാം, വീട് എന്നത് കല്ലും മണ്ണും കൊണ്ട് മാത്രമുണ്ടാക്കുന്ന ഒരു സംവിധാനമല്ല വീട്. ഈ യോഹം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ പാസ് തോമസ് ഫിലിപ്പിൻ്റെ പ്രസംഗം കൂടെ കേൾക്കണമെന്നുള്ള വാദ്യയോടാണ് ഞങ്ങൾ വന്നത്. അദ്ദേഹത്തിൻ്റെയും കൂടെ പ്രസംഗം കഴിഞ്ഞാൽ ഈ യോഹം കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വീടുകളിലേക്ക് പോകും, ഞാനും വീട്ടിലേക്ക് പോകും. പോകുന്നതിനിടയിൽ എൻ്റെ വീട്ടിൽ പരിമിത വഴിക്ക് ഏറ്റവും സൗകര്യപ്രദമായതും എൻ്റെ വീട്ടിനേക്കാൾ സൗകര്യമുള്ള ഒരു വീട് കണ്ടാൽ വീട്ടിൽ പോകണമെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് കണ്ട വീട്ടിൽ, ആ ആദ്യം കണ്ട വീട്ടിൽ കയറിയാക്കാമെന്ന് വിചാരിച്ചാൽ ആ വീട്ടിലേക്കുള്ള നിങ്ങളുടെ കയറ്റം പ്രയാണം അടുത്ത ദിവസം നിങ്ങളെ അപകടത്തിലാക്കും. എന്നാൽ ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ള കാരണമെന്താ? നിങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഒന്നാമത്തെ ഫ്രണ്ട് ഡോറ് തേക്കും തടി കൊണ്ടുണ്ടാക്കിയത് കൊണ്ടല്ല വീട്ടിലേക്ക് പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ആ വീട്ടിലേക്ക് നിങ്ങളെ പോകാൻ പ്രേരിപ്പിക്കുന്നത് ആ വീട്, എൻ്റെ ബന്ധങ്ങൾ അവിടെയാണുള്ളത്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് നിങ്ങൾ ഈ ഭൂമിയിലെ ഭൗതിക വീട്ടിലേക്ക് നിങ്ങൾ പോകാനുള്ള ബന്ധപ്പാട് നിങ്ങൾക്കുണ്ടാകുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെയാണ് ബന്ധങ്ങൾ കിടക്കുന്നത്. 5-സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കയ്യിലെടുത്തു തരും, വെള്ളം കയ്യിൽ വാങ്ങി നൽകിത്തരും. പക്ഷെ സ്വന്തം വീട്ടിൽ സ്വന്തം കൈകൊണ്ട് വെള്ളം എടുക്കേണ്ടി വന്നാലും, സ്വന്തം കൈകൊണ്ട് ആഹാരം പാകം ചെയ്യേണ്ടി വന്നാലും എൻ്റെ വീട് എൻ്റെ വീട് തന്നെ. കാരണം എന്താണെന്നറിയാമോ? എന്നെ കരുതുന്ന ഒരു ബന്ധങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ വീടൊരുക്കാൻ പോകുന്നു. ആശയത്തിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സകല ബന്ധങ്ങളുടെ ഉടമസ്ഥൻ ഇന്ന് രാത്രി സാക്ഷാൽ എൻ്റെ ദൈവപുത്രനായ കർത്താവ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് വീടെന്ന മഹത്വം ഇന്ന് രാത്രി നിങ്ങളുടെ അകത്തേക്കുള്ളതെന്ന് എനിക്കറിയാം. പല ആളുകളും പറയാറുണ്ട്, മരിക്കുമ്പോൾ, ആളുകൾ മരിക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മൾ പറയാറുണ്ട്, നിത്യതയെ ചെന്ന് ആ സ്വർഗീയ ഭവനത്തിൽ ചെന്ന് ഈ പരേതനെ അല്ലെങ്കിൽ ആത്മാവിൽ ഇവനെ നല്ല ആരോഗ്യത്തോടെ കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്ര അയക്കുന്നവരുണ്ട്. ഇന്ന് രാത്രിയിലും കഴിഞ്ഞ പകലും ഞാൻ ഒരാളെ യാത്ര അയക്കേണ്ടി വന്നു. അപ്പോഴും കുഴിക്കരയിൽ നിന്ന് പറയുകയാണ് ഞങ്ങൾ പറയുന്നത്, ആമേ മറുകരയിൽ അക്കരെ ചെന്ന് നമുക്ക് അവരെ കാണാമെന്ന. എന്നാൽ ഇന്ന് രാത്രി ഞാൻ അക്കരെ പോകുന്നതിൻ്റെ സന്തോഷം എന്നാണെന്നറിയാമോ? എനിക്ക് മുമ്പ് മരിച്ചവരെ കാണാനല്ല, എനിക്ക് വേണ്ടി മരിച്ച ഒരുവനെ കാണാൻ, എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരുവനെ കാണാൻ, എനിക്ക് വേണ്ടി സ്വർഗീയ മഹത്വം ഉപേക്ഷിച്ചിട്ട് ഈ താണലോകത്തേക്ക് വന്ന് ഈ ഭൂമി എന്ന ലോകത്തിൽ നിന്ന് എന്നെ നിത്യത എന്ന സ്വർഗീയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് വേണ്ടി വരാൻ പോകുന്ന കർത്താവിനെ കാണാനാണ് പ്രത്യാശ എന്ന് വിശ്വസിക്കുന്നവർ അല്പസമയം കരമുയർത്തി ഓ കർത്താവിന് സ്തോത്രം ചെയ്യും. ജീസസ്. മൂന്നാമത്തെ ആശയം ബെയുല്ലാ ദേശം എന്നാണ്. ബെയുല്ലാ ദേശം എന്നത്
നമുക്കറിയാം ബഹുവില്ല എന്ന വാക്കിൻ്റെ അർത്ഥം വിവാഹസ്ഥ എന്നാണ്. ഞാൻ ആ വാക്ക് വിശദീകരിക്കുന്നില്ല. നാല് എല്ലാവർക്കും പരിചയമുള്ള ഒരു പദമാണ്, സാധാരണ നമ്മുടെ പ്രസംഗവേദികളിലൊക്കെ ധാരാളം കേൾക്കുന്നൊരു പദമാണ് പർദീസ എന്ന പദം. അഞ്ചാമത്തെ പദം മഹത്വ നഗരം എന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ വളരെ ഗൗരവമായി വളരെ ആധികാരികമായി ഈ മഹായോഗം അനുഗ്രഹിക്കപ്പെട്ട ഈ സെക്ഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ യോഗത്തിൻ്റെ പ്രാരംഭ രാത്രി വളരെ വിനയത്തോടെ വളരെ ശക്തമായി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം ഇന്ന് രാത്രിയിലും ചോദിക്കുന്നു, അക്കരെ പോകണ്ടേ? ഇന്ന് രാത്രി എനിക്ക് അക്കരെ പോകണമെന്ന് ദാഹമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി നിനകത്തിരിപ്പുണ്ട്. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. അക്കരെക്കുറിച്ചാണ് ഇവർ ഇത്രയേ സമയം പാടിയത്. ഒരായുസ് മുഴുവൻ ഞങ്ങൾ പ്രസംഗിക്കുന്നത് അക്കരെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ ദാസൻ ബാസ തോമസ് ഫിലിപ്പ് പ്രസംഗിക്കാൻ പോകുന്നതും അക്കരെക്കുറിച്ചാണ്. ഇന്നലകളിൽ ഞങ്ങൾ സംസാരിച്ചത് അക്കരെക്കുറിച്ചാണ്. ഞങ്ങളുടെ യോഗങ്ങളിൽ ഞങ്ങളുടെ സഭകളിൽ സംസാരിക്കുന്നത് അക്കരെക്കുറിച്ചാണ്. ഇന്ന് രാത്രിയിലും യോഗത്തിന്റെ പ്രാരംഭ രാത്രി പരിശുദ്ധ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അക്കരെ പോകാൻ ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇന്ന് രാത്രി? അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ഇക്കര ഞാൻ വെറുക്കുന്നു, അക്കരയ്ക്ക് ഞാൻ യാത്ര ചെയ്യുന്നു. ഈ രാത്രി സന്തോഷമുള്ള ദൈവമക്കൾ തരമടിച്ചു ദൈവത്തിന് സ്തുതിക്കും ആരാധനയും കൊടുക്കട്ടെ. ഈ നാടിനോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അക്കരെ പോകാൻ ഒരുങ്ങണം. ഗ്ലോറി 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 ജീസസ്. അക്കരെ എങ്ങനെയാ പോകുന്നേ? നമുക്കറിയാം നമ്മുടെ നാട്ടിൽ രാജ്യത്ത് യാത്ര ചെയ്യാൻ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായമുണ്ട്. നമ്മുടെ ഫോണിൽ ഒരു മനോഹരമായ ഒരു ആപ്പ് സെറ്റ് ചെയ്ത് ഗൂഗിൾ മാപ്പിൽ ഒരു സ്ഥലം അടിച്ചു കൊടുത്താൽ ആ സ്ഥലത്ത് കൃത്യമായ ക്രമത്തിൽ എത്താൻ കഴിയും. എന്നാൽ ഗൂഗിളും ഇപ്പോൾ കള്ളം പറയും, നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം ഗൂഗിളിനെ ആശ്രയിക്കാൻ. ഈ അടുത്ത കാലത്ത് 68 കിലോമീറ്റർ എന്നെ അധികം ഓടിച്ചു ഈ ഗൂഗിൾ. 68 കിലോമീറ്റർ ചെന്ന് തമിഴ്നാടിൻ്റെ ബോർഡറിൽ ചെന്നപ്പോഴത്തേക്ക് ഗൂഗിൾ പറയാ, പ്ലീസ് യു ടേൺ, തിരിച്ചു വരാൻ. എന്നാൽ ഈ ഗൂഗിൾ അമ്മച്ചയ്ക്ക് 65 കിലോമീറ്റർ അപ്പുറം ഇപ്പുറത്ത് വന്നപ്പോൾ എന്നോട് പറയരുതായിരുന്നോ ഇതല്ല സ്ഥലമൊന്ന്? ഒന്നുകൂടെ പറയാൻ, ലോകത്തിലെ ഒരു ഗൂഗിൾ മാപ്പും നിന്നെ അക്കരെ കൊണ്ടുപോകത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഭൂമിയിലെ ഒരു പുണ്യ നദിയും നിന്നെ അക്കരെ കൊണ്ടുപോകത്തില്ല. ആ ഭൂമിയിലെ ഒരു പുണ്യാത്മാവിനും അക്കരെ നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അക്കരെ കൊണ്ടുപോകാൻ ഒരേ ഒരു വഴി, ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകിയ ഏകനാമം, യേശുവിന്റെ നാമമെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവനിലൂടെ അല്ലാതെ പിതാവിനെ കാണാൻ സാധ്യമല്ല, നിത്യതയിലെത്താൻ സാധ്യമല്ല, അക്കരയെത്താൻ സാധ്യമല്ല. ഇന്ന് രാത്രി നാടിനോട് ഞാൻ അസന്നിഗ്ധമായി പറയുന്നു, യേശു അല്ലാതെ നിത്യതയെ ചെല്ലാൻ വേറൊരു വഴിയില്ലേ ഇല്ല. അത് ഉറച്ച് പറയാൻ, ഉറക്കെ പറയാൻ, അല്പസമയം ദൈവത്തിന് സ്തുതിച്ച് ആരാധിക്കാമോ? മൗനമായിരിക്കാതെ ദൈവത്തിന് നന്ദി പറയാ. എന്നെ ഇക്കരയിൽ നിന്ന് അക്കരെ കൊണ്ടുപോകാൻ അക്കരെ വിട്ടിക്കര വന്ന ഒരുവനുണ്ട്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ. ആമേൻ. ഒരു ഹല്ലേലൂയ. തൂങ്ങപ്പെട്ട ദൈവോത്തനായ ക്രിസ്തു, അവന്റെ ആത്മാവിനാലും അവന്റെ ശക്തിയാലും അവിടുത്തെ സഹായമില്ലാതെ ഒരാളിനും അക്കരെ പോകാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട മഹനീയമായ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രി അക്കരെ പോകണം എന്ന ഈ നാടിനോടും ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ വിധിക്കുന്ന സകല സഹൃദയരോടും ആമേൻ പ്രഖ്യാപിച്ചുകൊണ്ട് പോകണമെന്ന് വളരെ വിനയമായി ഓർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ മഹായോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവ് ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കരമടിച്ച് ദൈവത്തിന് സ്തുതിയും ആരാധനയും കൊടുക്കട്ടെ. ഹല്ലേലൂയാ. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ ഇവിടെയുള്ള സംഘാടകരോട്, വിശേഷ പാസ സാബുവിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ നിജപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉദ്ഘാടക ശുശ്രൂഷ നടത്തിയ പ്രിയ ദൈവത്തിൻ്റെ ദാസനോടുള്ള വിശേഷം നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഒരു പാട്ട് ചേർന്ന് പാടി പാടുന്ന അവസരത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയുള്ള സമയം വേർതിരിക്കുകയാണ്. ധാരാളം
അമേൻ, പൈസ വെച്ചിട്ടല്ല ഈ കൺവെൻഷൻ ക്രമീകരിച്ചത്. അമേൻ, നാം ഒരുമിച്ച് കൂട്ടായി ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, ഒരു കൺവെൻഷൻ വെക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ധാരാളം അമേൻ സാമ്പത്തികമൊന്നും സെക്ഷൻ തലങ്ങളിലില്ല, എങ്കിലും അമേൻ നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ആത്മാവിലും നിയോഗം ഏറ്റെടുക്കാനിടയായി. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ അമേൻ സന്തോഷത്തോടെ ദൈവത്തിന് കൊടുത്താൽ കർത്താവ് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ള ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ, ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്താട്ടെ. അമേൻ, നിങ്ങളുടെ കരത്തിലുള്ള നല്ല സാമ്പത്തികം, നല്ല സാമ്പത്തികം ഒന്ന് കയ്യിലെടുത്ത് ഒരു നല്ലൊരു ആമേൻ പറയുമ്പോൾ അമേൻ നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദാസന്മാർ അമേൻ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഒരു പാട്ടിൻ്റെ ഈരടികൾ പാടും, ചേർന്ന് ദൈവത്തെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആ സ്തോത്ര കാഴ്ച അമേൻ ഹല്ലേലൂയ അർപ്പിപ്പാൻ വേണ്ടിയുള്ള സമയത്തെ വേർതിരിക്കുന്നു. അതിനുവേണ്ടി ഹല്ലേലൂയ ക്രമീകരിക്കപ്പെട്ട വേഗത്തിൽ മുന്നോട്ട് കടന്നു വന്ന് ആ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും.
തീരില്ല, രക്ഷിതനായി തീരില്ല, നിന്നിച്ചവരുടെ മധ്യത്തിൽ രക്ഷിതനായി തീരില്ല, നിന്നിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെ എന്തന ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. വരും കാലമൊക്കെയും എന്തന ഉയർത്തി നടത്തിയിടും അന്ത്യം വരെ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകേശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകേശു. അമ്മയോ എനിക്കിപ്പോ അമ്മക്കാലോചിക്കുമ്പോ എന്നെ നാളെ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോചിക്കുമ്പോൾ എന്നെ നാളെ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോചിക്കുമ്പോൾ എന്നെ നാളെ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോചിക്കുമ്പോൾ എന്നെ നാളെ വഴി നടത്തും. എടുക്കപ്പെട്ട സ്തോത്ര കാഴ്ചയുടെ അനുഗ്രഹത്തിനായും തുടർന്ന് നാം കേൾക്കാൻ പോകുന്ന അനുഗ്രഹത്തിനായും നാം ഒരുമിച്ച് ചേർന്ന് കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. കർത്താവിൻ്റെ നാമത്തിന് കൊടുത്ത കാരണത്താൽ ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി. അമ്മേ പാസ്റ്റർ ജയൻ അവർകൾ വേഗത്തിൽ മുന്നോട്ട് കടന്നു വന്ന് നമ്മെ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നടക്കുന്ന സുവിശേഷ മഹായോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. നൽകപ്പെട്ട സ്തോത്ര വഴിപാടുകളെല്ലാം ദൈവം സ്വീകരിച്ച് കരം നീട്ടി എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമർത്തിക്കൊലുക്കി കവിയുന്ന നല്ലൊരളവ് ദൈവം തമ്പുരാൻ നൽകി സഹായിക്കണമേ. ലഭിച്ചതായ സ്തോത്ര വഴിപാടുകൾ ഈ യോഗത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ വചന ശുശ്രൂഷയിൽ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം വെളിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷക്തദാസന് അഭിഷേകത്തോടെ ദൈവം കൊണ്ടുവന്നതിനായി സ്തോത്രം. ദൈവം നൽകിയിരിക്കുന്നതായ ദൂതുകൾ ദേശത്തോട് വിളിച്ചു പറയുവാൻ പരിശുദ്ധാത്മാവെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നതായ ഉള്ളങ്ങൾ മാനസാന്തരപ്പെടുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ, നിത്യത കരസ്ഥമാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്ക് മറിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒന്നുകൂടി സ്തോത്രം ചെയ്താട്ടെ. ഹാലലൂയ, ഹാലലൂയ. കർത്താവ് ഇന്ന് രാത്രിയിൽ നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെക്ഷൻ്റെ ഈ കൺവെൻഷൻ ക്രമീകരിച്ചത് തന്നെ ദേശത്തോട് കർത്താവിൻ്റെ വചനം പറയുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ മഹത്വം ഈ ദേശത്തും ഇതിനകത്ത് കടന്നു വന്ന നമ്മുടെ കുടുംബങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും ഇന്ന് രാത്രിയിൽ കാരണമായി മാറും എന്ന് ഞാൻ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗികൾ ഇതിനകത്ത് സൗഖ്യമാകും. ഭാരത്തോടെ, പ്രയാസത്തോടെ, വേദനകളോടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ആരാണോ ഈ ശബ്ദം ഇന്ന് രാത്രി ശ്രവിക്കുന്നത്, അവരുടെ കുടുംബങ്ങൾക്കകത്ത് കർത്താവിൻ്റെ രക്ഷ വെളിപ്പെടും എന്ന് ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്ന ദൈവ മക്കൾ ഒന്നുകൂടി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അനുഗ്രഹീതനായ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ, ആമീൻ, ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവരുകളെ ഓർത്ത് ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ചുള്ള, ആമീൻ, തൻ്റെ ദാസനിലൂടെ കേൾക്കുന്ന വചന ശുശ്രൂഷകൾ നമ്മുടെ, ആമീൻ, വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഈ ദേശത്തിനും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള ശുശ്രൂഷകൾക്കാൽ ദൈവത്തിൻ്റെ ദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. ചേർത്ത് കരങ്ങളൊന്ന് തട്ടി കർത്താവിൻ്റെ ദാസനെ നമുക്ക് ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.
കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാലോട് സെക്ഷൻ്റെ പ്രഥമ കൺവെൻഷനിൽ പ്രഥമ രാത്രി ദൈവത്തിൻ്റെ വചനവുമായി പങ്കിടുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ മീറ്റിംഗിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സെക്ഷൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതനായ ദൈവത്തിൻ ദാസൻ പാസ്റ്റർ അരുൺകുമാർ അവർകൾ ഇന്ന് ഈ സുവിശേഷ മഹായോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത അസംബ്ലിസ്കോട് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ ദക്ഷിണ മേഖലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ ഡോ പി കെ യേശുദാസ് അവർകൾ, ഈ സെക്ഷൻ്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാൻ വാദിനുമായിരിക്കുന്ന പാസ്റ്റർ ആബുകുമാർ, ട്രഷറായി പ്രവർത്തിക്കുന്ന സന്ദീപ് പാസ്റ്റർ, മറ്റ് ദൈവത്തിൻ്റെ ദാസന്മാർ, സീനിയർ പാസ്റ്റേഴ്സ്, വിവിധ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസ് മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ശ്യാം കൃഷ്ണ ചമ്മിൽ പാസ്റ്റർ നേതൃത്വത്തിലുള്ള ടീം, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി നാം ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശം നാം കേട്ട കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ക്രമം നൽകി. ഇന്നത്തെ ദൈവദാസൻ്റെ തുടക്ക സന്ദേശം എല്ലാ നിലയിലും എനിക്കും വളരെ പ്രചോദനകരമായി ഉള്ള ഒരു സന്ദേശമായിരുന്നു. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിന് അവൻ ആക്കം പകരുന്ന ഒരു സന്ദേശമാണ് നാം തുടക്കത്തിൽ കേൾക്കാൻ കർത്താവ് ക്രമം നൽകിയത്. സാധാരണ കൺവെൻഷനുകൾക്ക് പ്രത്യേകിച്ച് ദൈവജനത്തോടുള്ള സന്ദേശമാണ് കൊടുക്കുന്നതെങ്കിലും ഇതൊരു സുവിശേഷ മഹായോഗമായി സെക്ഷൻ നടത്തുന്ന കൺവെൻഷനായി ദേശത്തിൻ്റെ വിടുതലിനും അനേക കുടുംബങ്ങളുടെ ആശ്വാസത്തിനുമായിട്ടും ദൈവരാജ്യത്തിലേക്ക് അവരെ അടുപ്പിക്കുവാനായിട്ടുള്ള വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിംഗ് എല്ലാ നിലയിലും അനുഗ്രഹപൂർണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കർത്താവിനെ മഹത്വമർപ്പിക്കുകയും ചെയ്യുകയാണ്. വർഷങ്ങളായിട്ട് അസംബ്ലി സ്കൂളിൻ്റെ പ്രവർത്തനം പാലോട് സെക്ഷൻ കേന്ദ്രമാക്കി പ്രവർത്തിപ്പാൻ ദൈവം ക്രമം നൽകി. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളായി ഏകദേശം 200-ൽ പരം രാജ്യങ്ങളിൽ വളരെ സുദീർഘമായ നിലയിൽ സുവിശേഷത്തിന് എത്തി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അസംസ്കോട് പ്രസ്ഥാനത്. ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തീരാൻ ഇവിടെയുള്ള ദൈവമകൾക്ക് ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്ത അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി ഈ പാലോട് സെക്ഷൻ കേന്ദ്രമാക്കി അനേക സഭകൾ സ്ഥാപിക്കുവാനും അവിടെ അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവദാസന്മാരുടെ സഹകരണത്തോടെ കൂട്ടായ പരിശ്രമത്തോടെ ഇങ്ങനൊരു കൺവെൻഷൻ നടത്തുവാൻ കർത്താവ് കൃപ നൽകി. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാ ദൈവദാസന്മാരെയും പാസ്റ്റർ സാമുകുമാർ പാസ്റ്റർ നേതൃത്വം ടീമിനെ ഞാൻ വിശേഷം അഭിനന്ദിക്കുകയും ഇതൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശംസിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന് ഒരു താമസിക്കുന്നെങ്കിൽ ഓരോ സഭകൾ മാറി മാറി ഇത്തരത്തിലുള്ള വാർഷിക കൺവെൻഷൻ നടത്തുന്നത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും സഭയുടെ വളർച്ചയ്ക്കും സുവിശേഷീകരണത്തിനും അത് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വചനശിശുവിലേക്ക് പ്രവേശിപ്പനായി പോവുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13-21 വരെയുള്ള വാക്യങ്ങളാണ്. ചില വാക്യങ്ങൾ ഇന്നത്തെ എൻ്റെ ഇന്നത്തെ ചിന്തയിൽ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉത്തരവാദിത്തത്തോടുകൂടെ വായിക്കുന്നത് നന്നായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 13-21 വരെയുള്ള വാക്യങ്ങളാണ്. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. അവനോട് അവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടോ? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധിക വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണന് നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. എല്ലാവരും വലതുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്ത്
എല്ലാവരും അതിരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, നല്ല വചനത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ അവിടുത്തെ മറ്റുമില്ലാത്ത വചനവുമായി വരുവാൻ ദൈവമൊരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ പ്രതിനിധിയായി അടിയൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് വചനം സംസാരിക്കുമ്പോൾ വചനം നിന്റേതാണ്, ജനം അവിടുത്തേതാണ്. ഏതാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടോ അത് ആത്മശക്തിയോട് സംസാരിപ്പാൻ അടിയന്റെ അതിരത്തി അങ്ങ് തുറക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ശബ്ദമല്ല, അങ്ങയുടെ ശബ്ദം ഇവിടെ മുഴങ്ങുവാൻ സ്വർഗമിടയാക്കണം. എല്ലാ മഹത്വവും കർത്താവിന്, എല്ലാ പുകഴ്ചയും കർത്താവിന് അർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പ്രധാനമായിട്ട് ദൈവിക വിഷയത്തിൽ സമ്പന്നനാകുക എന്നുള്ള തീമിനെ ആസ്പദമാണ് ഞാൻ അല്പ കാര്യങ്ങൾ ഓർപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഈ വേദഭാഗം വായിച്ചപ്പോൾ നിങ്ങളെ മനസ്സിലായി കാണും. ഔദ്യോഗികമായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാസ്റ്റർ പി കെ യേശുദാസ് പാസ്റ്റർ പറഞ്ഞ് ഓർപ്പിച്ച പല കാര്യങ്ങളും ഇതിനകത്തുള്ളത് കൊണ്ട് എല്ലാം കൊണ്ടും ഇന്നത്തെ യോഗത്തിനകത്ത് ഇതിനകത്തൊരു ദൈവനിയോഗമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവെല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കൺവെൻഷൻ്റെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ, വേഗത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന തിരുവചന ഭേദഭാഗം ഞാൻ നിങ്ങളുമായിട്ട് അടുത്ത പരിമിതമായ ചില മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ പ്രസ്താവിപ്പനായി കർത്താവിൽ ക്ഷണപ്പെടുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്, ഉപമയാണ് നമ്മൾ പ്രധാനമായിട്ട് വായിച്ചത്. ലൂക്കോസിന്റെ വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ പ്രധാനമായിട്ട് ഈ സുവിശേഷത്തിന് അനേക പ്രത്യേകതകൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ദാസന്മാർ ദൈവമക്കളും ഇവിടെ ഉള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇതൊരു സാർവലൗകികമായ സുവിശേഷമാണ്. യവനായിരിക്കുന്ന ലൂക്കോസ് പുറംജാതികൾക്കായി സുവിശേഷം എഴുതിയത് ക്രിസ്തുവിലേക്ക് വളരെ ജനത്തെ ആകർഷിക്കുവാനാണ്. ജാതിയോ വംശമോ വർണ്ണമോ വർക്കമോ നോക്കാതെ എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പുകാരനായി ജനിച്ച യേശുവിനെ പ്രദർശിപ്പിക്കുകയാണ് ഈ എഴുത്തുകാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. നമുക്കറിയാൻ കഴിയും ഈ സുവിശേഷം വായിച്ച് പഠിക്കുമ്പോൾ പാപികളെന്നുള്ള പദം 16 പ്രാവശ്യം കാണുന്നുണ്ട്. യഹൂദന്മാർ, ജാതികൾ, കൃപ, രക്ഷ, രക്ഷിതാവ്, സുവിശേഷം എന്നീ പദങ്ങൾ ആവർത്തിച്ച് നമുക്ക് ദർശിപ്പനായി കഴിയും. ദൂതന്മാർ പറഞ്ഞത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം സുവിശേഷിക്കുന്നു. ശിമ്യോൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശം എന്നാണ് ഈ ഭക്തന്മാരുടെ ദൂതന്മാരുടെ വാക്കുകൾ വിളിച്ചു പറയുന്നത്. ഇതൊരു സർവലൗകികമായ സുവിശേഷമാണ്. ഒരു വർഗത്തെയോ വർണ്ണത്തെയോ നോക്കി മാത്രം ഘോഷിക്കുന്ന സുവിശേഷമല്ല. പാലോട് നിവാസികളുള്ള ഏത് മതസ്ഥർക്കും സാർവലൗകികമായി ലഭിക്കുവാനുള്ള രക്ഷയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം. ലൂക്കോസിന് 3-ാം അധ്യായം 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു, സകല ജഡവും ദൈവത്തിന്റെ രക്ഷ കാണേണ്ടവരാണ്. വർഷങ്ങളായി ദൈവത്തിന്റെ രക്ഷ കണ്ടവർക്ക് അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് ഇനിയും ദേശനിവാസികൾ ദൈവത്തിന്റെ രക്ഷ കാണാനുള്ള ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ, അതിന്റെ കുതിപ്പോടെ ഈ കൺവെൻഷൻ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ മഹായോഗം അവസാനിക്കുന്നതിന് മുൻപ് ഈ ദേശത്തുള്ള ചില പ്രിയപ്പെട്ടവർ യേശുവിന്റെ രക്ഷ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത്തരത്തിൽ എല്ലാവരും പ്രാർത്ഥന നിരതരായിരിക്കാൻ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെ സാർവലൗകികമായ സുവിശേഷത്തിന്റെ പ്രത്യേകത ഇതിൽ പ്രതിപാദിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത് പ്രാർത്ഥനയ്ക്ക് നൽകുന്ന സ്ഥാനം അദ്വിതീയമാണ്. കർത്താവ് തന്റെ ജീവിതത്തിലെ 11 പ്രാർത്ഥനകളിൽ 9 ലൂക്കോസിൽ മാത്രമേ ഉള്ളൂ. യേശുവിന്റെ പ്രാർത്ഥന, പ്രധാനപ്പെട്ട 9 പ്രാർത്ഥനകൾ ഈ സുവിശേഷത്തിൽ നമുക്ക് ദർശിപ്പാൻ കഴിയും. ഒന്ന്, സ്നാന സമയത്ത് അത്ഭുതങ്ങൾക്ക് ശേഷം പുരുഷാരം തിങ്ങിക്കൂടിയപ്പോൾ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ്, തന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ആദ്യമായി പറയുന്നതിന് മുൻപ്, രൂപാന്തരത്തിന്റെ സമയത്ത് എന്ന് വേണ്ട, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നതിന് മുൻപ്, പത്രോസിന് വേണ്ടി ഗദസമനയിൽ വെച്ച്, ക്രൂശിൽ വെച്ച്, അങ്ങനെ എമ്മബസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മധ്യത്തിൽ വെച്ചൊക്കെ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ
ശ്രേഷ്ഠത, പ്രാർത്ഥനയ്ക്ക് കൊടുക്കേണ്ട ഊന്നൽ ഈ സുവിശേഷത്തിൽ നമുക്ക് ദർശിപ്പനായിട്ട് കഴിയും. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സമ്പത്തും ദാരിദ്ര്യവും തമ്മിലുള്ള വൈവിധ്യത്തെ കുറിച്ച് വളരെ ഊതി പറഞ്ഞിരിക്കുന്ന സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ദാരിദ്ര്യം കാമ്യവും സമ്പത്ത് ദോഷവുമാണെന്നല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ധനവാന്മാരായിരുന്ന അനേക സ്ത്രീ പുരുഷന്മാർ ഈ സുവിശേഷത്തിനകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. തെയോപിലസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഉന്നത സ്ഥാനത്തിരുന്നവനാണെങ്കിലും മാനസാന്തരപ്പെട്ടവനായിരുന്നു. അവനെ വിളിച്ചിരിക്കുന്നത് ശ്രീമാൻ രാജശ്രീ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ ഗവൺമെന്റ് ആയിരിക്കുന്ന ഫെലിക്സിനും ആമേൻ പെസ്തോസിനും നൽകിയ പേരാണ്. ഈ സുവിശേഷത്തിനകത്ത് മത്തായി എന്ന് വിളിക്കുന്ന ലേവി ചുങ്കം പിരിക്കുന്നവനായിരുന്നു. വളരെ ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു. അതിഥി സൽക്കാരത്തോടുള്ള ബന്ധത്തിൽ മാർത്തിയെ കുറിച്ചും മറിയെ കുറിച്ചും ഒക്കെ പ്രസ്താവിക്കുമ്പോൾ അത്തരത്തിലുള്ളവരാണ്. അങ്ങനെ അധ്യായങ്ങൾ നമ്മൾ ഓരോന്നോരോന്ന് വായിക്കുമ്പം ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായിരുന്ന സക്കായിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അരിമത്തിക്കാരനായിരിക്കുന്ന ജോസഫിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സന്നദ്ധ സംഘത്തിൽ ഒരു അംഗമായിരുന്നു, സ്വന്തമായ കല്ലറയുള്ളയാളായിരുന്നു. അങ്ങനെ നമ്മൾ വേഗം ശരിക്കും വിശകലനം ചെയ്ത് പഠിച്ചാൽ ദേശനിവാസികളിൽ ഉറപ്പിക്കുവാനുള്ളത് ധനവാന്മാരെയും ആമേ ദരിദ്രരെയും ഒരുപോലെ സ്നേഹിക്കുന്ന യേശു. ധനവാന്മാർക്കും ദൈവരാജ്യത്തിൽ അവകാശമുണ്ടെന്ന് അക്കരയ്ക്ക് പോകാൻ കഴിയുമെന്ന് ഊന്നിപ്പറഞ്ഞിട്ടുള്ള സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ഇങ്ങനെ ചുരുക്കത്തി പറഞ്ഞാൽ പ്രൈസ്തലോ, ഞാൻ പറഞ്ഞല്ലോ പെന്തക്കോസ്തുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാന സന്ദേശമല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ദേശത്തോട് ദൈവം സംസാരിക്കുവാനായി പോകുകയാണ്. ഹല്ലേലൂയ, ഒന്ന് കരങ്ങൾ വീശി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ്തലോ, ഇവിടെ വായിച്ച വേദനത്തിലേക്ക് വരുമ്പോ പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട് ഗുരു ഞാനുമായി അവകാശം വാങ്ങിച്ചു ഇവൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിന്റെ പരശേഷിയുടെ കാലയളവിൽ യേശുവിന്റെ യോഗത്തിന് പോയ ഒരാള്, യോഗത്തിന് ക്രൂസേഡിന് കൺവെൻഷന് യേശു വന്നെന്ന് അറിഞ്ഞോണ്ട് പോയ ഒരാൾ യേശുവിന്റെ അടുക്ക് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യോഗത്തിന് വരുന്നത് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലേ? സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, വചനം കേൾക്കാൻ വന്നവരുണ്ട്, രോഗശാന്തിക്ക് വന്നവരുണ്ട്, ഭൂതശാന്തിക്ക് വേണ്ടി വന്നവരുണ്ട്, പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നവരുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷ യോഗത്തിന് വന്നവരും പല ലക്ഷ്യത്തോടെ വന്നവരായിരിക്കാം, പല ലക്ഷ്യങ്ങളോടെ ഇവിടെ വന്നവരായിരിക്കാം. നമുക്കറിയാൻ കഴിയും യേശുവിനെ കാണാനുള്ള ആഗ്രഹത്തോടെ പരസ്യമായി വരാതെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മരത്തേൽ ഇരുന്നുകൊണ്ട് യേശുവിനെ കാണാൻ വന്ന ഒരുവനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സക്കായി എന്ന് പറയുന്നത്. ഇന്നത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സമീപത്തൊക്കെ മാറി നിന്ന് വാഹനത്തിലൊക്കെ ഇരുന്ന് യേശുവിനെ കുറിച്ചറിയാനും യേശുവിനെ കാണാനുമുള്ള ആഗ്രഹമുള്ള പലരും കണ്ടേക്കാം. പക്ഷേ അങ്ങനെയുള്ളവരെ നോക്കി യേശു പറയുന്നത് മരത്തേലിരുന്ന് കാണാനല്ല, വീട്ടിലേക്ക് വരാൻ ഞാൻ റെഡിയാ, നിങ്ങൾ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ ഞാൻ റെഡിയാ എന്ന് പറയാൻ അത്ര താല്പര്യമുള്ള ഒരുവനുണ്ട്. അത് ഞാൻ മറ്റാരുമല്ല, ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറനായ യേശുവ. എന്റെ കാരണം യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചാൽ യേശുവിന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമൊന്നും അവിടെ ഇല്ല. കാര്യം വർഷങ്ങളായിട്ട് ധനികനായിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. ചതിവായി വാങ്ങിച്ചത് മൊത്തം ആ വീട്ടിൽ കിടക്കുന്നത്, മനസ്സിലായില്ലേ? ആ വീട്ടിനകത്ത് വന്നിരിക്കാൻ പറ്റിയ ഒരു കസേറ പോലുമില്ല. കാര്യം യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചാൽ ആ വീട്ടിനകത്ത് വന്നിരിക്കാൻ പറ്റിയ സാധനമില്ലാത്തത് കൊണ്ട് അവൻ മരത്തേലിരുന്ന് യേശുവിനെ കണ്ടേച്ച് യേശു പറയുന്ന കേട്ടേച്ച് പോകാനുള്ള ഒരുക്കത്തോടെ വന്ന് സക്കായിയോട് പറഞ്ഞു, സക്കായി അത് പ്രശ്നമല്ല, നീ ഇന്ന് മനസ്സാന്തരപ്പെടുമെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുകയാ, നിന്റെ വീടിന് രക്ഷ ദൈവം അവൻ വാഗ്ദാനം ചെയ്യാൻ പോകുക. നാളികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആത്മാവ് നിയോഗത്തോടെ പ്രവചന ശബ്ദത്തോടെ ദൂരെ ഇരുന്ന് ശബ്ദം കളിക്കുന്ന ചിലരോട് കൃത്യമായി പറയുന്നു, നിന്റെ വീടിനെ രക്ഷ വരാൻ യേശു ഇതാ നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
യേശു നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം ഇവൻ ശരിക്കും മനസ്സാന്തരപ്പെട്ടു അല്ലേ. ശരിക്കും മനസ്സാന്തരപ്പെട്ടു. യേശുവിന് അവൻ വരാൻ പറ്റിയ നിലയിൽ വീട് ഒരുക്കി കൊടുക്കാനിടയായി. മനസ്സാന്തരപ്പെട്ട് കഴിഞ്ഞപ്പം യേശുവിന് വീട്ടിൽ വരാനും ഏതെല്ലാം അമേൻ വിളയിടുകാരോട് അമേൻ കള്ളക്കടം വാങ്ങിച്ചുണ്ടാക്കിയ വസ്തുവകയാണെങ്കിലും അതെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യേശു പറയുക, നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി അകത്തും പുറത്തുമുള്ളവരോട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുക, നീ ദൂരെ നിന്ന് കേൾക്കേണ്ടവനല്ല. ഇന്ന് രാത്രി ദൂരെ നിന്ന് യേശുവിനെ അറിയാൻ, യേശുവിന്റെ ശബ്ദം കേൾക്കാൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ആത്മനിയോഗിതനായി യേശുവിന്റെ പ്രതിനിധിയായി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ വീട്ടിലേക്ക് യേശു വരാൻ പോകുകയാ, നിന്റെ അഡ്രസ് മാറ്റാൻ പോകുകയാ, നിന്റെ വീടിന് വ്യത്യാസം വരാൻ പോകുകയാ, നിന്റെ വീട്ടിനകത്തൊരു രക്ഷ ഇന്ന് രാത്രി കൈവരിക്കാൻ പോകുകയാ. അതുകൊണ്ട് അവൻ ഓടിപ്പോകരുത്, അവൻ ഇറങ്ങി വരാൻ മുൻപോട്ട് വരാൻ ഈ നാല് ദിവസങ്ങളിലും അവൻ നീ അതിന് മനസ്സ് വയ്ക്കുന്നെങ്കിൽ നിന്റെ കൂടാരത്തിനകത്തൊരു വിടുതൽ നടക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ലുതിയായുടെ ഹൃദയം തുറന്നതുപോലെ ഇന്ന് രാത്രി ചില ലുതിയാമാരുടെ ഹൃദയം തുറക്കാൻ പോകുക, ചില സക്കായിമാരെ യേശു മാടി വിളിക്കാൻ പോകുക. യേശു ഇരിക്കത്തക്ക നിലയിൽ, ഓ വീടിനകത്ത് വലിയ സമൂലമായ പരിവർത്തനം വരത്തക്ക നിലയിൽ, നിന്റെ അഡ്രസ് മാറ്റത്തക്ക നിലയിൽ, നിന്റെ പഴയകാല ജീവിതാനുഭവങ്ങൾ അവൻ പൊളിച്ചെഴുതത്തക്ക നിലയിലുള്ള ദൈവപ്രവൃത്തിയുടെ വലിയ വ്യാപാരം ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് വിളിച്ചു പറയുന്നു. രാത്രി അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ, പെട്ടെന്ന് മനസ്സിലാ പരിശുദ്ധ കൊണ്ട് ദൂതി ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെ ഓഹരി പങ്കിടെ സഹോദരനുമായിട്ടുള്ള ഒരു പ്രശ്നം ഒന്ന് എന്ത് ചെയ്യണം, പരിഹരിക്കണം. പ്രശ്ന പരിഹാരത്തിന് വന്നതാണ്. മിക്കവാറും ഈ ഈ വന്നയാൾ അനുജനാകാനാ സാധ്യത. കാരണം ജ്യേഷ്ഠൻ അനുജനെ പരിഗണിക്കാതിരുന്നത് കൊണ്ട് സംഖ്യാപുസ്തകത്തിന്റെ ആവർത്തന പുസ്തകത്തിന്റെയും പശ്ചാത്തലത്തിൽ ആ ഡിസ്പ്യൂട്ട്, സഹോദരന്മാർ തമ്മിലുള്ള ഡിസ്പ്യൂട്ട് തീർക്കാനായിട്ട് യേശു വന്നപ്പോൾ എന്നാൽ യേശുവിനോട് ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. കർത്താവ് പറഞ്ഞ മറുപടി, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നതെന്നും മനുഷ്യൻ അപ്പം കൊണ്ടല്ല ജീവിക്കുന്നതെന്നും സമ്പത്തോ വസ്തുവകളോ മനുഷ്യന് ഒരു ഉറപ്പല്ല എന്നും വ്യക്തമാക്കുകയാണ് ഈ പ്രധാനപ്പെട്ട പാസേജിനകത്ത്. നമുക്കറിയാൻ കഴിയും വേദപുസ്തകത്തിൽ ധനവാന്മാരായിരിക്കുന്ന അനേകര് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അനേക വൻപൻ ബിസിനസ്സുകാർ, ധനാഢ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അബ്രഹാമിനോട് ചോദിച്ചാൽ നമുക്ക് നന്നായിട്ടറിയാം, ശലോമോൻ ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു. ധനവാന്മാരുടെ കൂട്ടത്തിൽ അക്കമിട്ട് പറയാൻ പറ്റിയ അനേകരുടെ പേരുകൾ നമുക്ക് പരാമർശിക്കുവാൻ കഴിയും. വർഷം തോറും വന്ന പൊന്ന് ശലോമോന്റെ വീട്ടിൽ 666 താലന്തായിരുന്നു. 200 പൊൻ പരിചയുണ്ടായിരുന്നു. ദന്തസിംഹാസനങ്ങൾ, സകല പാത്രങ്ങളും പൊന്ന്, ഉപകരണങ്ങൾ തങ്കം കൊണ്ട് നിറഞ്ഞ അത്രയ്ക്ക് ധനാഢ്യനായ വ്യക്തി. തർശീഷ് കപ്പലുകൾ, 1400 രഥങ്ങൾ, 12,000 കുതിരച്ചവകരുള്ള അത്ര ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു ശലോമോൻ എന്ന് പറയുന്നത്. അങ്ങനെ വേദപുസ്തകത്തിൽ നമ്മൾ ശരിക്കും വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ധനവാന്മാരായിരിക്കുന്ന പലരും ആമേൻ ദൈവരാജ്യത്തിന് അവകാശികളായി ദൈവത്തോട് ചേർന്ന് നിന്നവരെ നമുക്ക് നന്നായി കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ പ്രശ്ന പരിഹാരത്തിന് വന്ന വ്യക്തിയോട് കർത്താവ് ഒരു ഉപമയെ പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് 16 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 16 മുതലുള്ള വാക്യങ്ങൾ അതൊന്ന് വായിച്ചു അല്പകാര്യങ്ങൾ ഓർപ്പിക്കുവാനായി വേഗത്തിൽ പോകുകയാണ്. എന്താണ് 16-17 വാക്യങ്ങൾ വായിക്കാം. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായൊരു മനുഷ്യന്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടോ? എന്റെ വിളവ് കൂട്ടിവയ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. ഇവിടെ രൂപമാ കർത്താവ് പറയുകയാണ്. യഥാർത്ഥത്തിൽ
ഉപമയുടെ പ്രധാനപ്പെട്ട കാര്യം, അതേ ഒരു നല്ല കർഷകനാണ്. നല്ല കർഷകൻ, നന്നായിട്ട് പണിയാൻ പറ്റുന്നൊരു ബിൽഡറാണ്, നന്നായി സൂക്ഷിക്കാൻ കരുത്തുള്ള ഒരു വ്യക്തിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ടി വിയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. മാതൃകാ കൃഷിത്തോട്ടക്കാരെന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് നല്ല പേരുമൊക്കെ ഇട്ട് നമ്മളെല്ലാവരും നന്നായിട്ട് മിക്കവാറും മിക്ക ചാനലുകളിലും അത്രയ്ക്ക് പ്രശസ്തിയുള്ള ഒരാളായിട്ട് നമുക്ക് ദർശിപ്പാൻ കഴിയും. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഒരു സ്വാർത്ഥനായ വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ വിളവ്, എൻ്റെ വസ്തുവക, എൻ്റെ കളപ്പുര, ഇതൊക്കെയാണ് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ധനത്തെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. ധനമോഹിയാണ്, ദ്രവ്യാഗ്രഹിയാണ്, പണത്തിൻ്റെ പുറകെ പോകുന്ന ആളാണ്. ഈ ലോകപ്രകാരം ജീവിക്കാൻ എല്ലാ സാമർത്ഥ്യം മിടുക്കുമുള്ള ഒരു വ്യക്തിയാണ്. ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്താണ്? ദൈവിക വിഷയത്തിൽ സമ്പന്നൻ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും ഇദ്ദേഹം സമ്പന്നനാണ്, പക്ഷേ ദൈവിക വിഷയത്തിൽ നാം സമ്പന്നനായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഞാൻ നിങ്ങളെ ഇവിടെ ഓർപ്പിക്കുവാനായി പോകുന്നത്. ഇവിടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് കാലിഫോർണിയയിൽ സ്വർണം നേടിപ്പോയിരിക്കുന്ന ആളുകൾ ഒരു കുടിലെത്തുവാനിടയായി. ധാരാളം സ്വർണം, പക്ഷേ ഒരു കുടിൽ ചെന്നപ്പോൾ രണ്ട് അസ്ഥികൾ. അടുത്ത് കിടന്ന കത്തിൽ അനവധി സ്വർണം നേടിയതിനെക്കുറിച്ചും പിന്നെ മരിച്ചുപോയതിനെക്കുറിച്ചും ഒരു കുറിപ്പുണ്ട്. കുറിപ്പ്. പക്ഷേ ഇതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചപ്പം കൂടുതൽ സ്വർണം നേടി ശൈത്യകാലമായതിനാൽ കുടിലിൽ തങ്ങി. ആകാരം തീർന്നു, ശൈത്യമാണ്, തണുത്തു വിറച്ചു മരിച്ചു. അസ്ഥികൾ മാത്രമേ ഉള്ളൂ, സ്വർണം കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്താണ് കാര്യം? ഒരു ശൈത്യം വരുന്നു എന്നുള്ളത് ഇവർക്ക് ശരിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ധനത്തിന്റെ പുറകെ പോയാലും പണത്തിന്റെ പുറകെ പോയാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും അതിനപ്പുറത്ത് ഒരു ശൈത്യമുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതാണ് ഇവിടെ ഈ ഉദാഹരണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കോടികളോട് വിടപറഞ്ഞ ക്രിസ്റ്റീനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയെ കുറിച്ച് 1988 മലയാള മനോരമയിൽ നവംബർ മാസം 21 വന്നിരിക്കുന്ന ഒരു കട്ടിങ്ങിൽ ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. 15,500 കോടിയുടെ രൂപയുടെ സ്വത്തുള്ള ഒരു സഹോദരിയാണ് ക്രിസ്റ്റീന. പക്ഷെ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ചികിത്സിച്ച ഡോക്ടർക്ക് 17 കോടി രൂപ ചെലവഴിക്കുവാൻ ചെലവഴിച്ചു. പക്ഷെങ്കിൽ പുറത്തു വന്ന കുഞ്ഞ് ജീവനോടെ ഇരുന്നില്ല. 4 കോടി രൂപ ഉപയോഗിച്ച് ബംഗ്ലാവ് പണിതു. ഈ സ്ത്രീ 4 വിവാഹം നടത്തി. എങ്കിലും അവസാനം അവൾ ഏകാകിയും അസ്വസ്ഥയുമായിരുന്നു. ആത്മഹത്യക്ക് ശ്രമിച്ചു. 38-ാമത്തെ വയസ്സിൽ ക്രിസ്റ്റീന മരിച്ചു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര പണമുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അർപ്പിക്കുന്നത്, ഇവിടെ എന്തെല്ലാം നേടിയാലും അസ്വസ്ഥതയും സമാധാനവും ഇല്ല. മറ്റൊരു കാര്യം, ഏത് സമയത്തും മരണം നമ്മെ പിടിക്കാനിടയായി തീരും. പ്രിസ്തലോ, അതിവിടെ പാടുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ധനത്തെ സ്നേഹിച്ച അനേക കോടീശ്വരന്മാരെ കുറിച്ച് നിങ്ങൾ ചരിത്രത്തിലൂടെ നിങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഉപമയിൽ യേശു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അവിടെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പം, ആമേൻ, എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറെ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവകൾ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറ. ദൈവമോഹനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ
നിന്നോട് ചോദിക്കും, പിന്നെ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ഇത്രയും മിടുക്കനായ ഒരു വ്യക്തിയെ യേശു വിളിക്കുന്നത് മൂഢ എന്നാണ്. മൂഢ, ഞങ്ങളെപ്പോലെയുള്ള പാസ്റ്റർമാർക്ക് ഒരിക്കലും അങ്ങനെ ഒരു പദം വിളിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ യേശു വിളിക്കുന്നത് മൂഢ. എന്തുകൊണ്ടാണ് മൂഢ എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാണ് മൂഢ എന്ന് വിളിക്കുന്നത്? ഈ ലോകത്തിലെ അനേക മിടുക്കന്മാരും മിടുക്കിമാരും ധനാഢ്യന്മാരും വർഷങ്ങളായി അവാർഡ് നേടിയവരും ഒക്കെ കണ്ടേക്കാം, പക്ഷേ യേശുവിന്റെ അടുക്ക് വരുമ്പോ യേശു പറയുന്നത് മൂഢ എന്നാ വിളിക്കുന്നത്. മൂഢ എന്ന്. എന്റെ കാരണം സംഖ്യാപുസ്തകം മന്ത്രണം സ്വതന്ത്രം സദൃശ്യവാക്യം മന്ത്രണം അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. എന്താണ് സദൃശ്യവാക്യം 12:15? തന്റെ വഴി ചൊവ്വായി തോന്നുന്നവൻ മതി മതി, താൻ ചെയ്യുന്നത് നല്ലതാണ് ചൊവ്വാണെന്ന് ചിലർക്ക് തോന്നുന്നവരുണ്ട്, അവരെ യേശുവിന് അടുക്ക വരുമ്പം യേശു പറയുന്നത് മൂഢ എന്നാ വിളിക്കുന്നത്. പാലോട് ദേശനിവാസികളോട്, ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്കോർപ്പിക്കാനുള്ളത്, ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ഏതെല്ലാം കാര്യങ്ങൾ നേടി മുന്നോട്ട് പോയാലും യേശുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരുമ്പം യേശു നിന്നെ വിളിക്കുന്ന വിളി എന്തായിരിക്കും? ബുദ്ധിമാനെന്നാണോ വിളിക്കുന്നത്, അതോ മൂഢ എന്നാണോ വിളിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, യേശു വിളിക്കുന്നു മൂഢ, എന്തുകൊണ്ടാ? ഇതാ ശരി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ യേശു നിങ്ങളെ വിളിക്കുന്നത് മൂഢാന്ന്. യിരമ്യാപുരൻ 17:11 വാക്യത്തിൽ ന്യായമായിട്ടില്ലാതെ ധനം സമ്പാദിക്കുന്നവൻ മൂഢനാണ്, ന്യായമല്ലാതെ പണം നേടുന്നവൻ, ഏതെല്ലാം കുറുക്കുപടികളിലൂടെ പണമുണ്ടാക്കുന്നവൻ ഇവിടുത്തെ ബുദ്ധിമാനല്ല, അവൻ മൂഢനാണ്. അവൻ മൂഢനാ. അവൻ അത്തരത്തിൽ മാത്രമേ അവനെ ഒരു ടൈറ്റിൽ കൊടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്കറിയാൻ കഴിയും, മിശുദമത്തായ 7 വായിക്കുന്നുണ്ട്, മണലിന്മേൽ വീട് പണിയുന്നവർ ബുദ്ധിയില്ലാത്ത മനുഷ്യനോട് തുല്യനാണ്. അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. ഏത് അടിസ്ഥാനത്തിന് മേൽ പണിയുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ ലളിതമായിരിക്കുന്ന കാര്യമാണ്. യേശു പറഞ്ഞ വാക്കുകളനുസരിച്ച്, യേശു പറഞ്ഞതുപോലെ വീട് പണിയുന്നവർക്ക് മാത്രമേ ആമേൻ അവൻ ബുദ്ധിയുള്ള മനുഷ്യനായി തീരാൻ കഴിയത്തുള്ളൂ. ഇഷ്ടം പോലെ പണിത് എങ്ങനെങ്കിലും പണിതു പോകാമെന്ന് വിചാരിച്ചാൽ അവർ ബുദ്ധിയുള്ള മനുഷ്യനാകത്തില്ല, അവർ ബുദ്ധിയില്ലാത്ത മനുഷ്യനായി മാറുവാൻ കഴിയും. ലൂക്കോസ് 24 വായിക്കുന്നുണ്ട്, പ്രവാചകന്മാർ പറഞ്ഞത് വിശ്വസിക്കാത്തവർ മൂഢന്മാരായിരിക്കുന്ന ബുദ്ധിഹീനരായിരിക്കുന്ന മനുഷ്യനാണ്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ സങ്കീർത്തനം 14:1-2 വായിക്കുന്നു, ദൈവത്തെ അന്വേഷിക്കാത്തവർ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഈ ഉപമയിൽ യേശുവിനടുക്കൽ വന്ന വ്യക്തിയോട് എന്തുകൊണ്ടാണ് ഇവൻ ദൈവിക വിഷയത്തിൽ സമ്പന്നനായിട്ടില്ല എന്ന് പറയുന്നതിന്റെ അക്കമിട്ട കാര്യങ്ങൾ ഞാൻ കമ്പിവാചകത്തിൽ ഇവിടെ പറയുകയാണ്. ഒന്ന്, ഈ വർഷങ്ങളായിട്ട് നല്ല മാതൃക കൃഷിത്തോട്ടക്കാരനാണ് അല്ലേ? മാതൃക കൃഷിത്തോട്ടക്കാരൻ, കളപ്പുര പണുന്നവന്, പണമെല്ലാം സമ്പാദിച്ചവന്, ഇവിടുത്തെ നോട്ടത്തിൽ പല കാര്യങ്ങളും ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ ഇവനൊന്നും ചെയ്തിട്ടില്ല. കാര്യം, വർഷങ്ങളായിട്ടും ഇവൻ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. ദൈവം ആരാണെന്ന് ഇവൻ അറിയത്തില്ല. ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവത്തെ വിശ്വസിക്കാത്തവരുണ്ട്. എലോഹീം, സൃഷ്ടാവായ ദൈവമെന്നർത്ഥം. ഒരു സൃഷ്ടാവില്ലെന്ന് മൂഢൻ പറയുന്നു. ഇന്ന് രാത്രി ഓർത്തോണം വർഷങ്ങളായി നല്ല വിദ്യാഭ്യാസവും പണവും ഒക്കെ ഉണ്ടെങ്കിലും വർഷങ്ങളായി ആമൻ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, പേരും പെരുമയുമുള്ളവരായിരിക്കാം, പക്ഷേ ഒരു കാര്യം പറയുന്നു, സ്വർഗം നിന്നെ നോക്കി, ദൈവം നിന്നെ നോക്കി മൂഢ എന്ന് വിളിക്കുന്നെങ്കിൽ
ഓർത്തോണം, വർഷങ്ങളായിട്ട് ഇതുവരെ നീ ദൈവത്തെ അന്വേഷിച്ചിട്ടില്ല. ഒരു സൃഷ്ടാവില്ലെന്ന് നീ പറയുകയാണ്, ദൈവത്തെ കൂടാതെ നീ പോകുകയാണ്. ആരാണ് ദൈവിക വിഷയത്തിൽ സമ്പന്നനാകുന്നത്? ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, ദൈവത്തെ അന്വേഷിക്കണം, ഒരു സൃഷ്ടാവുണ്ടെന്ന് നീ മനസ്സിലാക്കണം. സകലത്തെയും നിർമ്മിച്ചത്, നിനക്ക് ആയുസ്സും ആരോഗ്യം നൽകിയത്, ഈ സകലത്തെയും ഉണ്ടാക്കിയ ഒരുവൻ ഉണ്ടെന്നുള്ള ബോധ്യം അകത്തുണ്ടെങ്കിലേ നീ ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ കഴിയത്തുള്ളൂ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ആമേ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേ ഈ ലോകത്തിലുള്ള ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതൊന്നും ഒരു വിഷയമല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കുവാനുള്ള ദൂത് ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ നിന്റെ ഒന്നാമത്തെ പോയിന്റ് വേണ്ടിയത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. സത്യദൈവം ഒരുവനേ ഉള്ളൂ, അത് മറ്റാരുമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന ത്രിയേക ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. ആ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവിക വിഷയത്തിൽ നിനക്ക് സമ്പന്നനാകാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി എത്ര പേർക്ക് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഈ വചനത്തിന്റെ മുൻപാകെ ഏറ്റുപറയാൻ കഴിയോ? ഞാൻ വിശ്വസിക്കുന്നു ഒരു സർവശക്തിയുള്ള ദൈവം ഈ ലോകത്തിനകത്തുണ്ട്. അത് ജീവനുള്ള ദൈവമാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. അവനെ അന്വേഷിക്കുവാൻ ആരിറങ്ങി വരുന്നോ അവന് മാത്രമേ ബുദ്ധിമാനായി മാറാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, വിശ്വാസികൾ പോലും ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ഇവന് ദൈവം ഉണ്ടെന്ന് അറിയത്തില്ല. മത്തായി 8:29 വായിക്കുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു വിശ്വാസികൾ പോലും. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ദണ്ഡന ദിവസം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ദണ്ഡിപ്പിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ പിശാചികൾക്ക് പോലും അറിയാം എന്താ ദണ്ഡന ദിവസം ഉണ്ടെന്നും ഇനി ഒരു ദണ്ഡനം വരാൻ പോകുന്നെന്നും അവൻ മരണത്തിനപ്പുറത്ത് മുമ്പേ യേശുദാസ് പറഞ്ഞതുപോലെ അക്കരെ ഉണ്ടെന്ന് എന്താ ചിലർ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്ന്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഈ കാര്യമൊന്നും വിശ്വാസമില്ല. ദൈവം ഉണ്ടെന്നും അറിയത്തില്ല, ക്രിസ്തു ഉണ്ടെന്നും അറിയത്തില്ല, ദണ്ഡന ദിവസം ഉണ്ടെന്നും അറിയത്തില്ല, ദണ്ഡിപ്പിക്കപ്പെടുമെന്നും അറിയത്തില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതം മെച്ചമാക്കാനുള്ള പരിപാടിയാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ഇവിടുത്തെ ജീവിതം മെച്ചമാണ്, ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടുത്തണം. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പാലോട് നിവാസികളോട്, ബിസിനസ്സുകാരോട്, നല്ല നാട്ടുകാരോട്, ആത്മനിയോഗത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്യണം. പക്ഷേ വരുവാനുള്ള ലോകം, വരാനുള്ള ജീവിതം, അത് മെച്ചപ്പെടുത്താൻ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇവിടുത്തെ ജീവിതം മെച്ചമല്ലെങ്കിലും വരാനുള്ള ജീവിതം മെച്ചമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പാലോട് ദൈവമക്കളോട് എനിക്ക് ഉറപ്പിക്കാനുള്ളത്, ഇവിടുത്തെ ജീവിതം കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരിക്കാം, പക്ഷേ ഒരു ഉറപ്പ് ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാർക്ക്, ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാർക്ക്, എൻ്റെ അനുജന്മാർക്ക്, അനുജത്തിമാർക്ക്, എൻ്റെ കൂട്ടുവേലക്കാർക്കുള്ള ഉറപ്പെന്ന് പറയുന്നത് പട്ടിണിയും പൈതാകമുണ്ടെങ്കിലും ഞങ്ങളുടെ ഉറപ്പെന്ന് പറയുന്നത് ദൈവം നോക്കിയാൽ ഞങ്ങളെ വിളിക്കുന്നത് മൂടോ എന്ന് വിളിക്കത്തില്ല, ബുദ്ധിയുള്ള മനുഷ്യന്ന് വിളിക്കുന്നത് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതം ഇവിടെ മെച്ചമല്ലെങ്കിലും വരാനുള്ള ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം മെച്ചം. സ്തോത്രം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കാത്ത മൂട, ദൈവത്തെ കുറിച്ച് അറിയത്തില്ല, ക്രിസ്തുവിനെ കുറിച്ച് അറിയത്തില്ല, മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഇവൻ അറിയത്തില്ല. ചുരുക്കത്തി പറഞ്ഞാൽ ഇവൻ ഇതുവരെ ദൈവത്തെ ആരാധിച്ചിട്ടില്ല, ആരാധന ഇല്ലാത്തവനാണ്.
ഇവൻ ആരാധിച്ചിട്ടില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ, ദൈവിക വിഷയത്തിൽ സമ്പന്നനാകണമെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം, ക്രിസ്തു ഉണ്ടെന്ന് വിശ്വസിക്കണം, പിന്നെ ശരിക്ക് ആരാധിക്കുകയും വേണം. മനസ്സിലായില്ലേ? ദൈവത്തിന് ബഹുമാനം കൊടുക്കണം. ഇവൻ ഇതുവരെ സ്നേഹിച്ചത് ദൈവത്തെയല്ല സ്നേഹിച്ചത്, പിന്നെ ആരെയാണെന്നറിയാമോ, ഇവൻ ധനത്തെയാണ് സ്നേഹിച്ചത്, കളപ്പുരയാണ് സ്നേഹിച്ചത്. ഇവൻ ഇതുവരെ പറമ്പിൽ നിന്ന് കയറി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, യേശു പറഞ്ഞത്, ദൈവിക വിഷയത്തിൽ സമ്പന്നനായിക്കോണം. ഒരു കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞേക്ക, എന്താ ആരാധന എന്ന് പറയുന്നത്? ദൈവത്തെ ബഹുമാനിക്കുന്നതാ, ദൈവത്തെ ബഹുമാനിക്കുന്നതാ. പ്രൈസ് ദ ലോർഡ്. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ, ശരിക്ക് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ആര് മനസ്സ് വയ്ക്കുന്നോ അവന് മാത്രമേ ദൈവിക വിഷയത്തിൽ അവൻ സമ്പന്നനാകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവൻ ജീവിതകാലത്ത് അവൻ രണ്ടോ മൂന്നോ പ്രാവശ്യം പള്ളിയിൽ പോകുന്ന നിനക്ക് ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ പറ്റത്തില്ല. പിന്നെയോ, ദൈവം നൽകുന്ന ആയുസ് മുഴുവൻ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് മാത്രമേ ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ പറ്റത്തുള്ളൂ. ഇവന് പലതുണ്ടെങ്കിൽ ചിലതില്ല അല്ലേ? അങ്ങനല്ലേ? നിങ്ങൾ ഓർത്തു നോക്കിയേ, നിങ്ങൾക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ചിലതെന്തില്ല. ഇന്ന് രാത്രി ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ നിനക്ക് വേണ്ടിയത് വീടല്ല, ബംഗ്ലാവല്ല, കളപ്പുരയല്ല, ബാങ്ക് ഡിപ്പോസിറ്റ് അല്ല, പിന്നെ വേണ്ടിയത് ഒന്ന് ദൈവമാ, രണ്ട് ക്രിസ്തുവാ. മാമേ, നിനക്ക് ആരാധന വേണം, ദൈവത്തോടുള്ള സ്നേഹം വേണം. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മൂടാ എന്ന് വിളിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയാമോ, ഈ ലോകത്തിനപ്പുറത്ത് ഇവനൊന്നും കണ്ടിട്ടില്ല. മരണത്തിനപ്പുറം ഒന്നും കണ്ടില്ല. അതല്ലേ ദൈവം അവനോട്, മൂട ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചു. അവൻ മരണത്തെക്കുറിച്ച് ഇവൻ അറിയത്തില്ല, മരണത്തെക്കുറിച്ച് അറിയത്തില്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇവൻ അറിയത്തില്ല. വേദപുസ്തകം പഠിക്കുന്ന ഇയ്യോബിനോട് ചോദിച്ചാൽ ഇയ്യോ പറയും, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും, അവൻ ഒടുവിൽ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്റെ ത്വക്കിങ്ങനെ നശിച്ചു ദേഹസഹിതനായി ദൈവത്തെ കാണും. ധനാഢ്യനായിരിക്കുന്ന ഇയ്യോബിന് മരണാനന്തര ജീവിതത്തെ കുറിച്ച് അറിയാമായിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. പൗലോസ് പറയുന്നു, കൂടാരമാകുന്ന ഭവൻ വഴിഞ്ഞു പോയാൽ കൈപ്പടിയല്ലാത്തൊരു ഭവനമുണ്ടെന്നിരിക്കും നന്നായിട്ടറിയാം. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ചിലതറിയത്തില്ലെങ്കിലും ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാനുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം. ക്രൈസ്തലോ, അറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അറിയാത്തവർ ഇന്ന് രാത്രി അറച്ചു നിൽക്കരുത്, ദൈവം അത് നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വേഗത്തില് അവൻ, ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുവാനായി പോവുകയാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ ആദ്യ രാത്രി എന്നുള്ള നിലയിൽ എനിക്കറിയാം പലതരത്തിലുള്ള പരിമിതികൾ കണ്ടെന്ന് വന്നേക്കാം, പക്ഷേ ഇന്ന് രാത്രി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. മൂട, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. ഇന്ന് രാത്രി ഓർത്തോണം, ഒരു സെക്കൻഡിൽ 60-നും 80-നും ഇടയ്ക്ക് ആൾക്കാർ മരണം വഴിയായി മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഈ കൺവെൻഷൻ തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് ആൾക്കാർ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നിവിടെ കേൾക്കുന്ന സന്ദേശം ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ സന്ദേശമായിരിക്കാം. കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാനത്തെ സന്ദേശമായിരിക്കാം. നാളത്തെ കൺവെൻഷൻ ഇവിടെ നിൽക്കാൻ പറ്റുമെന്നോ ഇരിക്കാൻ പറ്റുമെന്നോ ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. അതിന്റെ കാര്യം എന്നാണെന്നറിയാമോ, മരണം ഏത് സമയത്തും മനുഷ്യനെ പിടിക്കാനിടയായി തീരും. അതുകൊണ്ടല്ലേ പാഠകാരൻ പാടിയിട്ടുണ്ട്, ഏത് സമയത്തും ഏത് അപ്രതീക്ഷിതമായ സമയത്തും മരണമെന്ന കോമാളി നിന്നെ പിടിക്കുവാനിടയായി തീരും. നിനക്ക് തിരക്കാണെന്ന് പറയാൻ പറ്റത്തില്ല, ഏത് സമയത്തും മരണം നിന്നെ പിടിക്കും. മരണത്തെക്കുറിച്ച് അറിവ്
ഉണ്ടെങ്കിലേ ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ പറ്റത്തുള്ളൂ. മരണത്തിനപ്പുറത്തൊരു ജീവിതം, ഈ ലോകത്തിനപ്പുറത്തൊരു ജീവിതത്തെ കുറിച്ചറിയണം. അതാണ് മുമ്പേ നമ്മൾ കേട്ടത്, ഇക്കരയിൽ നിന്ന് നമ്മൾ അക്കരയ്ക്ക് പോകണം, അക്കരയിലേക്കുള്ളൊരു പുറപ്പാട്. ഇവിടുത്തെ സന്ദേശത്തിന്റെ പ്രത്യേകത നിങ്ങളെ ഇവിടെ ഇരുത്താനല്ല, ഇവിടെ നിന്ന് അങ്ങ് കരയിലേക്ക്, ആ നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാ. ഹല്ലേലൂയാ. എത്ര പേർ ഇന്നത്തെ കാലത്ത് ഇവിടെ ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒരു വിസ കൊടുക്കുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ക്യൂ നിന്നേനെ. പക്ഷേ ഇന്ന് രാത്രി അത് ഈ ലോകത്തിലെ നേട്ടത്തിന് വേണ്ടി പണം സമ്പാദിക്കാനുള്ള വിസയാണെങ്കിൽ ഇന്നിവിടെ കൊടുക്കാൻ പോകുന്ന വിസ നിത്യതയിലേക്കുള്ള വിസയാണ്. അത് സ്വർഗ നാട്ടിലേക്ക് പോകാനുള്ള വിസ ഇന്ന് രാത്രി ഇവിടെ വിതരണം ചെയ്യാൻ പോകുക. ഏതാനും ചില കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്. കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ, കോട്ടയ്ക്കകത്തേക്കും മൃത്യു ചെല്ലും. 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. മരണത്തിനപ്പുറത്തുള്ള ജീവിതം ഏറ്റവും പ്രധാനമായിട്ട് ലൂക്കോസിനോട് 16 അധ്യായത്തിൽ നിന്ന് ഒരു എക്സാമ്പിൾ, ഒരു ഉപമ നിങ്ങളുമായി ചൂണ്ടിക്കാണിച്ച് ഇരിപ്പനായി താല്പര്യപ്പെടുകയാണ്. ഇവിടെ ധനവാനി ലാസന്റെ കാര്യം പഠിക്കുമ്പോ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. ധനവാന്റെയും ലാസന്റെയും ജീവിതം, ലാസന്റെ പേരുണ്ട്, ധനവാന്റെ പേരില്ല. ലോകത്തിൽ പേര്, ദൈവമുൻപാകെ പേരില്ല, ബഹുമാനമില്ല. പക്ഷേ രണ്ടുപേരുടെ ജീവിതം വ്യത്യസ്തമായ ജീവിതമായിരുന്നു. നമ്മുടെ പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ അടിപൊളി ജീവിതമായിരുന്നു ധനാഢ്യന്റെ ജീവിതം. ധനാഢ്യന്റെ ജീവിതം അല്ലേ, അടക്കമൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. സ്തോത്രം. പക്ഷേ രണ്ടുപേരും മരിച്ചു, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. രണ്ടുപേരുടെ ജീവിതം വ്യത്യസ്തമാണ്. ധനവാന് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, ലാസർ ആണെങ്കിൽ രോഗം പിടിച്ച വ്യക്തിയാണ്. ധനവാന് ധനമുണ്ടായിരുന്നു, ലാസർ ആണെങ്കിൽ ദരിദ്രനായ വ്യക്തിയാണ്. വളരെ സുഖലോലവുമായ ജീവിതം നശിയാളാണ് ധനാഢ്യൻ. പക്ഷേ ലാസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു യാചകനെ പോലെ ജീവിച്ചയാളാണ്. പക്ഷേ രണ്ടുപേരും മരിച്ചു, ധനവാനും മരിച്ചു, ലാസറും മരിച്ചു, രണ്ടുപേരും മരിച്ചു. ശ്രദ്ധിക്കണേ, ചെറിയവനെ വലിയവനെ ഒന്നാക്കി തീർക്കുന്ന ഒന്നാണ് മരണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മരിക്കുമെന്ന്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ വന്ന എല്ലാ ദൈവമകളും ഓർത്തോണം, ഇന്ന് രാത്രി നിങ്ങളെ മൂടാന്ന് വിളിക്കാനിടയാകരുത്. ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ പാലോട് ദൈവം, വേലോട് സെക്ഷനുള്ള ദൈവമക്കളും ദൈവദാസന്മാരും ദേശനിവാസികളും ഒക്കെ ആശിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഞാൻ മരിക്കുമെന്ന് ഒന്ന് തിരിച്ചറിയണം, രണ്ട് മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കാനിടയായി തീരണം. ഡിഫറൻസിൽ ലൈഫ് സ്റ്റൈൽ, ജീവിത ശൈലിയിൽ വ്യത്യാസമുണ്ട്. പക്ഷെ മരണം, രണ്ടുപേരും മരിച്ചു, അടക്കത്തിലും വ്യത്യാസമുണ്ട്. അടക്കത്തിലും അല്ലേ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ. നമുക്കും അറിയാമല്ലോ ആരെയൊക്കെ വിളിച്ച് അടക്കമൊന്നും അറിയത്തില്ല. ചെലിപ്പണി എഴുതി വെച്ചിട്ടുണ്ട്,
ഇന്നാരെ വിളിച്ചൊക്കെ എന്ത് ചെയ്യണം, അടക്കണമെന്ന് എഴുതി വെച്ചേക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ധനവാന്റെ അടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കല്ലറയിലാണ് അടക്കുന്നത്, ആരടക്കണം, എന്തൊക്കെയാ സംവിധാനം, നല്ല ധനവാൻ നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് പിള്ളേർ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ലാസനെ സംബന്ധിച്ചിടത്തോളം ഏത് റബ്ബർ തോട്ടത്തിൽ അടക്കുന്നെന്ന് പോലും അറിയത്തില്ല. ആര് കണ്ണട ആരാണ് അവൻ മണ്ണുവാരിയിടുന്നെന്ന് അറിയത്തില്ല. ആര് കണ്ണടയ്ക്കുമെന്നറിയത്തില്ല. ആരാലും അറിയപ്പെടാത്തവനായി, ആരാലും അംഗീകരിക്കപ്പെടാത്തവനായി ജീവിച്ച ലാസർ രണ്ടുപേരും മരിച്ചു. പക്ഷേ ചെന്നത് രണ്ട് സ്ഥലത്തേക്കാണ്. ദേർ വാസ് എ ഡിഫറൻസ് ഇൻ എറ്റേണിറ്റി. ചെന്നത് രണ്ട് സ്ഥലത്താണ്. ലാസർ ചെന്നത് യാതനാ സ്ഥലത്താ. ലാസർ എന്നത് അബ്രഹാമിന്റെ മടിയില. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. നരകത്തിനകത്ത് ജനവാസം കൂടുതലുണ്ടാകാനാ സാധ്യത. കാര്യം യെശയ്യാപ്രവൻ 5:14 പാതാളം തൊണ്ട തുറന്ന ശവക്കുഴിയ, വിസ്താരമായ വായിങ്ങനെ പിളർന്നു കിടക്കുകയ. കാര്യം എന്താണെന്നറിയാമോ? ദൈവിക വിഷയത്തിൽ സമ്മനല്ലാത്തവരെ കൊണ്ടുപോകാൻ ആ സ്ഥലം ഇങ്ങനെ വായി വിളർന്നു കിടക്കുകയ. വേദോസ്തു പഠിക്കുന്നു, ഭയങ്കര ജലപ്രളയം വന്നപ്പം നോഹയുടെ കൂടെ 8 ഉണ്ടായിരുന്നുള്ളൂ. 8 ചെറിയ കൂട്ടമാണ് കേട്ടോ, ചെറിയ കൂട്ടമാണ് സ്വർഗത്തിൽ പോകുന്നേ. സ്തോത്രം. സോദോമിൽ ന്യായവിധി വന്നപ്പം ചെറിയ കൂട്ടമാ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ നരകത്തിൽ ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തണം, രണ്ടുപേരും മരിച്ചു, രണ്ടുപേരും ചെന്നത് രണ്ട് സ്ഥലത്ത്. ദൈവിക വിഷയത്തിൽ സമ്മനനാകാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, നീ മരിക്കുമെന്നറിയണം. മരണത്തിനപ്പുറത്ത് എവിടാണ് ചെല്ലുന്നെന്നുള്ള ഉറപ്പ് നിനക്ക് വേണം. സ്തോത്രം. ഒരു പ്രധാനപ്പെട്ട കാര്യം, എവിടെ ചെന്നാലും അവിടുന്ന് ഒരു ട്രാൻസ്ഫർ ഇല്ല, സ്ഥലമാറ്റമില്ല. ഇവിടെ ഉള്ള സ്ഥലമാറ്റം. സ്തോത്രം. അവിടെ ആരുടെയും റെക്കമെൻഡേഷൻ കൊണ്ടൊരു സ്ഥലമാറ്റം നടക്കത്തില്ല. കാര്യം എന്നറിയാമോ? ഈ യാതനാസ്ഥലത്ത് എന്ന ധനവാനുണ്ടല്ലോ, ഒരു ട്രാൻസ്ഫറിനെ എന്തിനറിയാമോ? ആവശ്യപ്പെട്ടു. പക്ഷെങ്കിൽ സ്വാമൻ അബ്രഹാം പിതാവ് പറഞ്ഞു, ഇവിടെ ട്രാൻസ്ഫർ ഇല്ല. ചെന്ന സ്ഥലമെന്ന് പറയുന്നത് സ്ഥിരമായ ഒരു സ്ഥലമാണ്, സ്ഥിരമായ സ്ഥലം. സ്തോത്രം. അവിടുന്ന് ഓടിപ്പോകാൻ പറ്റില്ല, അവിടുന്ന് മാറിപ്പോകാൻ പറ്റില്ല. ശ്രദ്ധിക്കണേ, ഈ ലോകത്തിൽ 70 ഇല്ല 100 ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവിക വിഷയമായി സമ്പന്നനാകണമെങ്കിൽ നീ ചെല്ലുന്ന സ്ഥലത്തെ കുറിച്ച് നിനക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്. എന്നെ കാര്യം എന്നറിയാമോ? അവിടെ ചെന്നപ്പോ രണ്ടുപേരും രണ്ട് സ്ഥലത്തു ചെന്നോ, അവിടുന്ന് മാറാൻ പറ്റില്ല. ഇവിടുത്തെ പലരും പഠിപ്പിക്കുന്നുണ്ട് മരണത്തിന് ശേഷം ഒരു സ്ഥലമാറ്റം നടക്കുമെന്ന്. പക്ഷേ ഈ വേദപുസ്തകത്തിൽ യേശു അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അപ്പോസ്തോലിക സ്ത്രീകന്മാരാരും ഒരു സ്ഥലമാറ്റമുള്ളതായിട്ട് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ദയവായി ശ്രദ്ധിക്കൂ, നിങ്ങൾ ഏത് മതവിശ്വാസികളാണെങ്കിലും ഏത് പള്ളിയിൽ പോകുന്നവരാണെങ്കിലും വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെല്ലുന്ന സ്ഥലത്തെ കുറിച്ച് ഉറപ്പുണ്ടായിരിക്കണം. എത്ര പേർക്ക്, ഇതിനകത്ത് വന്നവർക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇന്ന് രാത്രി മരണം സംഭവിച്ചാൽ ഞാൻ പോകാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് ഉറപ്പുണ്ടോ? പ്രധാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം, ധനവാനി ട്രാൻസ്ഫറിനൊക്കെ അമീൻ അപേക്ഷയൊക്കെ ചോദിച്ചെങ്കിലും ഒരു കാര്യം പറഞ്ഞു, നീ ഇവിടത്തേക്ക് ഫിറ്റല്ല, ഇവിടത്തേക്ക് നീ എന്തല്ല ഫിറ്റല്ല.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കും കേട്ടോ, അശ്രദ്ധിച്ചോണേ. അബ്രഹാമിന്റെ മടിയിലേക്ക് പോകാൻ ഇവൻ ഇതുവരെ എന്തായിട്ടില്ല, ഇവൻ ഫിറ്റല്ല. ഇവനെ ഉണ്ടല്ലോ പണത്തിന്റെ കയറൊപ്പിൽ, ആമേൻ, സ്തോത്രം. വേണമെങ്കിൽ ഇവന് പലതിനും ഇവിടെ ഫിറ്റാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തിന് ഇവൻ ഫിറ്റാണ്, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറാകാൻ ഇവൻ ഫിറ്റാണ്, പള്ളിപ്രമാണിയാകാൻ ഇവനോട് ഫിറ്റാണ്. നാട്ടുകാരുടെ മുമ്പിൽ പല കാര്യത്തിന് നിന്നെ കൊള്ളിക്കാമെങ്കിലും ഒരു കാര്യം ഓർത്തോണം, സ്വർഗത്തിന് നീ ഫിറ്റല്ല. അബ്രഹാമിന്റെ മടിക്ക് നീ ഫിറ്റല്ല. ദൈവിക വിഷയത്തിൽ സമ്പന്നനായവന് മാത്രമേ, ആമേൻ, അബ്രഹാമിന്റെ മടിക്ക് സ്വർഗത്തിന് നീ ഫിറ്റാകത്തുള്ളൂ. ഇന്ന് രാത്രി പാലോട് ദേശനിവാസികളോട് എനിക്ക് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ദൈവിക നിയോഗം എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിന് നിന്നെ ഫിറ്റാക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി എത്ര പേർക്ക് തൻ്റെ അടുത്തോട് പറയാൻ കഴിയും, ഇവിടുത്തെ പല കാര്യത്തിനും ഞാൻ ഫിറ്റാണെങ്കിലും പാസ്റ്ററേ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഞാൻ ഫിറ്റാണോ എന്ന് എനിക്കൊരു ഉറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി, ഒന്നാമത്തെ രാത്രി നീ പറയണം, ദൈവിക വിഷയത്തിലേക്ക് സമ്പന്നനാകണം, എനിക്ക് ദൈവരാജ്യത്തിനകത്ത് പോകണം, സ്വർഗത്തിൽ പോകണം, അവിടത്തേക്ക് പോകാൻ എന്നെ ഫിറ്റാക്കണമേ എന്ന് പറഞ്ഞ് ആര് പ്രാർത്ഥിക്കാൻ റെഡിയാകും, അവരെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്, അവരെയാണ് ദൈവിക വിഷയത്തിൽ സമ്പന്നരാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയുന്ന കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ആ ഉറപ്പോടെ വേണം ഇന്ന് രാത്രി മടങ്ങിപ്പോകേണ്ടത്. അത്തരത്തിലുള്ള ദൈവിക സന്ദേശമാണ് ഇത് പരിശുദ്ധാത്മാവ് ഇവിടെ കൈമാറുന്നത്. ഈ വ്യക്തിയോട് ചോദിക്കുകയാണ്, ഇതുവരെ ലോക പരദേശിയിൽ ജീവിച്ചവരാ, കള്ളുകുടിച്ചും കഞ്ചാവിനും അടിമപ്പെട്ട് പാപവഴിയിലൂടെ ജീവിച്ചവരാണ്, ലോക പരദേശിയിൽ ജീവിച്ചവരാ 70-80 വർഷങ്ങൾ. പക്ഷേ ഒരു നല്ല ചാരിറ്റബിൾ വർക്കറായിരുന്നു, ധനാഢ്യനായിരിക്കുന്ന വ്യക്തി. പക്ഷേ ലാസർ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ പരദേശി അല്ലായിരുന്നെങ്കിലും ലാസർ ചെന്നത് യഥാർത്ഥ പരദേശിയിലേക്കാണ്. ഒരു കാര്യം ഓർത്തോണം, ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കുന്നവർ ഇവിടെ തന്നെ പരദേശി എന്ന് പറയുമ്പോൾ ലാസറിനോട് ചോദിച്ച ലാസർ പറയും, ഞാൻ അവിടെ ചെന്നപ്പോഴാ ശരിയായ പരദേശി എന്തവാന്നും മനസ്സിലായത്. അവിടെ ചെന്നപ്പം അവിടെ യാതനയില്ല, വേദനയില്ല, വെള്ളം വേണ്ട, യാതൊരു കുഴപ്പമില്ലാത്ത മെച്ചമായ സ്ഥലത്തേക്ക് ഞാൻ അങ്ങ് ചെന്ന് ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ലാസർ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ലോകത്ത് ജീവിച്ച കാലത്ത് ലോക പരദേശി എനിക്കില്ലായിരുന്നെങ്കിലും മരണത്തിന് ശേഷം ഞാൻ ചെന്നത് ശരിയായ പരദേശിയിലാണ്. ആ പരദേശി ചെന്നപ്പോൾ യാതൊരു അല്ലലില്ല, വേദനയില്ല, യാതനയില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല, ജീവിതം വളരെ മെച്ചമായ ഒരു ജീവിതമാണ് കൈവരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് ആമേൻ ഈ ലാസർ നന്നായി പ്രസ്താവിക്കും. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ നീ ആശിക്കുന്നെങ്കിൽ ഇവിടുത്തെ ജീവിതമല്ല വരാനുള്ള ജീവിതം മെച്ചമാക്കാൻ ഇന്ന് രാത്രി നിന്നെ തന്നെ തീരുമാനമെടുക്കുന്നെങ്കിൽ നീ സ്വർഗത്തിൽ പോവുക തന്നെ ചെയ്യും. മരണത്തിനപ്പുറത്തൊരു ജീവിതത്തെക്കുറിച്ച് നിനക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നിനക്ക് കൂട്ടുകാരില്ലായിരിക്കാം, പക്ഷേ അവിടെ ചെല്ലുമ്പം യേശുവാസ്വാസ്യ കൂട്ടുകാരാരാന്നറിയാമോ? അബ്രഹാം പിതാവ്. മനസ്സിലായില്ലേ? ഇവിടെ നല്ല കൂട്ടുകാരെ കണ്ടില്ലെന്ന് വന്നേക്കാം, പക്ഷേ സ്വർഗത്തിൽ ചെല്ലുമ്പം നല്ല കൂട്ടുകാരുണ്ട്, നല്ല പിതാക്കന്മാർ അവിടെ നിനക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രി ഓർത്തോണം, ഇവിടുത്തെ കുട്ടികാര് കള്ളുകുടിയന്മാരും വെറുക്കൂത്തിനടിമപ്പെട്ടവരാണെങ്കിൽ അവരെ കൊണ്ടുപോകുന്ന സ്ഥലമല്ല ദൈവത്തിന്റെ സ്വർഗം എന്ന് പറയുന്നത്, അബ്രഹാമിന്റെ മടി എന്ന് പറയുന്നത്. അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല കേട്ടോ, പറ്റില്ല, പറ്റില്ല, അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. ഹലോ, അവിടെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. ഇവിടെ ഇഷ്ടം പോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ വീട്ടിൽ ജീവിക്കാം, പക്ഷേ ആ വീടെന്ന് പറയുന്നത് ആമേൻ സ്തോത്രം എങ്ങനെയുള്ള വീടാണെന്നറിയാമോ? ആമേൻ കൂടാരമാകുന്ന ഞങ്ങളുടെ പൗവാൻ വഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത
നിത്യ ഭവനമാണ്. ആ വീടെന്ന് പറയുന്നത് പൂർണ്ണതയുള്ള വീടാണ്. ഈ വീട്ടിൽ ആർക്കും കയറാൻ പറ്റും, ഏത് വീട്ടിലും പോകാൻ പറ്റും, പക്ഷേ ആ വീട്ടിൽ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ല. ദൈവിക വിഷയത്തിൽ സമ്പന്നനായവർക്ക് മാത്രമേ ആ വീട്ടിനകത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവർക്ക്, മാനസാന്തരപ്പെട്ടവർക്ക്, ആമേൻ, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർക്ക്, വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ ചേർക്കുവാൻ എന്റെ യേശു വരാൻ പോകുക. ആ പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, മരണത്തിന് ശേഷം ഇവിടെ വച്ച് മാനസാന്തരമുണ്ട്. ലോകത്ത് ജീവിക്കുമ്പോഴേ മാനസാന്തരപ്പെടാൻ പറ്റൂ, യാതൊരു സ്ഥലത്ത് എന്നിട്ട് മാനസാന്തരപ്പെടാൻ പറ്റില്ല. ഇവിടെ അവിടെ രക്ഷയില്ല, അവിടെ സ്നാനമില്ല, അവിടെ പിതാക്കന്മാർക്ക് രക്ഷിക്കാൻ പറ്റില്ല. ഒരു തിരുമേനിക്കും ഒരു പുണ്യവാളനും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല, ഒരു പിതാക്കന്മാർക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാനസാന്തരത്തിനുള്ള സമയം ഇവിടെ വച്ചല്ല, രക്ഷിക്കപ്പെടാനുള്ള സമയം ഇവിടെ വച്ച, സ്നാനപ്പെടാനുള്ള സമയം ഇവിടെ വച്ച, വിശുദ്ധ ജീവിതം നയിക്കാനുള്ള സമയം ഇവിടെ വച്ച. Glory to God. Hallelujah. Hallelujah. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവിക വിഷയത്തിൽ എനിക്ക് സമ്പന്നനാകണം. ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുവാനായി പോയി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്നൊക്കെ ചിന്തിച്ച് ഒരു പരുവത്തി പോകുന്ന ലവോദിക്ക സഭയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ ധനവാനെന്നൊക്കെ പറയുന്നെങ്കിലും ഉണ്ടല്ലോ, ദൈവം തമ്പുരാൻ നോക്കിയപ്പോൾ അവൻ എന്താ പറഞ്ഞിരിക്കുന്നറിയാമോ? നീ കുരുടനാണ്, നഗ്നനാണ്, അവേ സ്വതന്ത്ര ജീവിതത്തിനകത്ത് വിശുദ്ധിയില്ലാതെ, വേർപാടില്ലാതെ, പാപത്തിന്റെ നഗ്നത മറയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ലവോദിക്ക സഭയിൽ നിന്ന് കണ്ടെത്തിയതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വന്നു എന്നുള്ളതല്ല, ഇതിനകത്ത് ഒരു ധനവാനാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനല്ല, അതിനപ്പുറത്ത് ദൈവീക വിഷയത്തിൽ സമ്പന്നനാകുന്നവരെയാണ് ദൈവസഭയ്ക്കകത്തും അത്യന്താപേക്ഷിതം. ഹലോട് സെക്ഷനിലുള്ള 26 സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പ്രസ്ഥാനത്തിനകത്തായത് കൊണ്ടോ, അതല്ല വിഷയം, രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ മാത്രമായില്ല, മനുഷ്യൻ നിമിത്തം അകത്തൊരു ഉറപ്പ് വേണം. ദൈവീക വിഷയത്തിനകത്ത് ഞാൻ സമ്പന്നനാകുമെന്ന് ഒരു ഉറപ്പ് പ്രാപിക്കുവാനിടയാകണം. ഇന്ന് രാത്രി ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ദൈവദാസന്മാർ പ്രസ്താവിക്കും. ഇന്ന് രാത്രി ഞാൻ വാക്കിലൂടെ നിർത്താൻ പോവുകയാണ്. നമുക്ക് വേണ്ടിയത് ദൈവിക വിഷയത്തിൽ സമ്പന്നനാകുക. അത് പുറത്തുള്ളവർ മാത്രമല്ല, അകത്തുള്ളവരും ദൈവിക വിഷയത്തിൽ സമ്പന്നനാക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് രാത്രി ഇവിടെയുള്ള ജീവിതം മാത്രമല്ല, വരുവാനുള്ള ജീവിതം ഏറ്റവും മെച്ചം ആക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടച്ച് വലത് കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ ഞാൻ സംക്ഷിപ്തമായി കാതലായ ചില സന്ദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, എല്ലാവരും ആരും ഇറങ്ങിപ്പോകരുത്, എല്ലാ കണ്ണുകളും അടച്ച് വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ആരാണ് ദൈവിക വിഷയത്തിൽ സമ്പന്നൻ? ഈ ജീവിതത്തിനപ്പുറത്ത് ചിന്തിക്കുന്നവൻ, ഇവിടുത്തെ ജീവിതം മെച്ചമായി കാണാനല്ല, അത് വേണ്ടെന്നല്ല, വരാനുള്ള ജീവിതം മെച്ചമാക്കി മാറാൻ. യേശുവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇവിടുത്തെ ജീവിതം ഇപ്പം മെച്ചമാ, ലോക പറദീസ പോലെ ജീവിക്കുക, പക്ഷേ ഏത് നിമിഷവും മരണം നിന്നെ പിടിക്കും. മൂടാ, ഇന്ന് രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ, ഏത് സമയത്തും മരണം നിന്നെ പിടിക്കും, പക്ഷെ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്, അതാണ് നിത്യത എന്ന് പറയുന്നത്.
ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ഇങ്ങനെ പറഞ്ഞു, ഞാനിതാ വീണ്ടും വരാൻ പോകുകയാണ്. യേശു പറഞ്ഞ വാക്യത്തങ്ങളെല്ലാം ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞ പോയതുപോലെ വീണ്ടും വരും. എന്തിന്? എന്തിന് വരുവാനുള്ള ലോകത്തിൽ ജീവിതം മെച്ചമാക്കാൻ തന്റെ ജനത്തെ ചേർക്കുവാൻ യേശു വരാൻ പോകുകയാണ്. രാത്രി നീ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ നീ അന്വേഷിക്കുന്നുണ്ടോ? നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? മരണത്തെ കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ടോ? മരണത്തിനപ്പുറത്ത് നിന്റെ ജീവിതം എവിടെ ആയിരിക്കും? എവിടെ പോകുമെന്ന നിനക്ക് ഉറപ്പ്? ഇന്ന് രാത്രി എവിടെ പോകുമെന്ന് നിനക്ക് ഉറപ്പുണ്ട്? സ്വർഗത്തിലാണോ അതോ നരകത്തിലാണോ? ഗ്ലോറി രാത്രി ഇതുവരെ മാനസാന്തരപ്പെടാത്തവർ, ജീവിതത്തെ യേശുവിനടി സമർപ്പിക്കാത്തവർ, ഇന്ന് രാത്രി ജീവിതത്തെ യേശുവിന് സമർപ്പിക്കുവാൻ തീരുമാനമെടുക്കൂ. രക്ഷിക്കപ്പെടുവാൻ തീരുമാനമെടുക്കൂ. സ്നാനപ്പെടുവാൻ തീരുമാനമെടുക്കൂ. ഒരു വിശുദ്ധ ജീവിതത്തിന് ഉടമകളായി തീരാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏതെങ്കിലും ഒരു സഭയുടെ ഭാഗമാണെന്ന് പറഞ്ഞു പോകാനല്ല, ഇന്ന് രാത്രി കർത്താവിടെ വന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ നോക്കി എന്ത് പറയും? ധനവാൻ എന്നുള്ള പേരുണ്ടെന്നാണോ പറയുന്നതോ? ദൈവിക വിഷയത്തിൽ ധനവാൻ എന്ന് പറയാൻ നിങ്ങളെ നോക്കി സ്വർഗത്തിന് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ഒരു പരിവത്തിന് പോകാനല്ല, എവിടെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ജീവിത വിശുദ്ധിയോടെ ശുദ്ധീകരണം പ്രാപിച്ചവരായി ദൈവിക വിഷയത്തിൽ സമ്പന്നരായി പോകുവാൻ യേശുവേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ഒന്നുകൂടി ചണ്ണങ്ങൾ പാടുമ്പോൾ, ഇതുവരെ അവൻ ഇവിടുത്തെ ലോകത്തിന് വേണ്ടി ജീവിച്ചു, വരുവാനുള്ള ലോകത്തിന് വേണ്ടി ദൈവിക വിഷയത്തിൽ സമ്പന്നനാകാൻ ഇതുവരെ സമർപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ആഹ്വാനം നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ രക്ഷിക്കുവാനായി പോകുകയാ, ദൈവം നിന്നെ വിടുവിക്കുവാനായി പോകുകയാ. ഇന്ന് രാത്രി നരകത്തെ കൊള്ളയടിച്ച് അവൻ സ്വർഗത്തിൽ ആളെ ായി പോകുക. ഇന്ന് രാത്രി ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി അകന്നും അകലെയുമായി വചനം കേൾക്കുന്നവരെ, ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുക, യേശു നിന്റെ വീട്ടിലേക്ക് വരാൻ പോകുക, നിന്റെ വീടിന് രക്ഷ വരാൻ പോകുക, നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുവരാൻ എന്റെ യേശു ആശിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു സന്ദേശം ഇന്ന് രാത്രി ഇവിടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കൾ കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുമ്പോൾ വേറൊരു പാട്ടുപാടി, എല്ലാവരും ചേർന്ന് പാടി ദൈവത്തിന് നന്ദി പറയാം. ഭാഗ്യമാക്കി ചുമ്പ ശുദ്ധരോടും
യേശുവേ വാഴ്ത്തിയിടുമേ. ഓരോ ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട്, ഓരോ ദിവസവും ഞാൻ എന്റെ പ്രിയനെ നോക്കിക്കൊണ്ട് നേരായ പാതയിൽ സേവൻ ചെയ്തു മറുനടൽ വീടുമേ. നേരായ പാതയിൽ സേവൻ ചെയ്തു മറുനടൽ വീടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധനോടൊന്നു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഓ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധനോടൊന്നു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമാനന്ദിക്കുന്നേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓ തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമാനന്ദിക്കുന്നേ. സ്വർഗഭാഗ്യം ഓർക്കുമ്പോൾ എന്റെ ഉള്ളമാനന്ദിക്കുന്നേ. തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓ തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഓ തുള്ളി കളിച്ചെന്റെ സന്തോഷ രാജ്യത്തിൽ വേഗം ഞാൻ ചേർന്നിടുമേ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഓ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഓ ഭാഗ്യനാട്ടിൽ ചെന്നു ശുദ്ധരോടൊത്തു ഞാൻ യേശുവേ വാഴ്ത്തിയിടുമേ. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എനിക്ക് സ്വർഗരാജ്യത്തിനെത്തപ്പെടണം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. ഇന്നലകളിൽ എന്നെ പിടിച്ച പാപത്തോട് ഞാൻ ഇന്ന് രാത്രിയിൽ ഗുഡ് ബൈ പറയുന്നു എന്ന് ഇതിനകത്ത് ആർക്കെങ്കിലും തീരുമാനമെടുക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ ശബ്ദപരിധിക്കുള്ളിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് യേശു കർത്താവിനെ വേണം, ഞാൻ പോകുന്ന പാത ശരിയല്ല എന്ന് ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൃദയത്തോട് ആരോ പറയുന്നു എന്ന് ഇന്ന് രാത്രി സമർപ്പിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എനിക്ക് സ്വർഗത്തിലേക്ക് എത്തണം, എനിക്ക് യേശു കർത്താവിനെ വേണം. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും തീരുമാനമെടുക്കുവാൻ കഴിയുമെങ്കിൽ, എനിക്ക് സ്നാനപ്പെടുവാൻ താല്പര്യമുണ്ട്, എനിക്ക് നല്ലൊരു കൂട്ടായ്മയിൽ ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ നിങ്ങളുടെ കരങ്ങളൊന്നു ഉയർത്തിപ്പിടിക്കാമോ? ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനം
എൻ്റെ ജീവിതത്തിനകത്ത് ആകമാനം വ്യത്യാസം വരുത്തി. ഞാൻ പോകുന്ന പാത ശരിയല്ല എന്ന് ഇന്ന് രാത്രി എനിക്ക് മനസ്സിലായെന്ന്. ഈ പാലോടുള്ള ആർക്കെങ്കിലും അങ്ങനെ ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ ഇല്ല, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ കീഴിൽ ഈ പൊതുസ്ഥലത്ത് ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നൽ ഹൃദയത്തിനകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിന്റെ ദാസനെ, ഇന്ന് രാത്രി കർത്താവ് ശക്തിയോടെ ഈ ദേശത്തോട് പറയേണ്ട ഒരു ആലോചന തൻ്റെ ദാസന്റെ മേൽ ദൈവം കൊടുത്തയച്ചു. ഈ ദേശത്തോട് തൻ്റെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് അറിയിക്കുവാനിടയായി തീർന്നു. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ദാസന്മാരെ ഒരുമിച്ച് കരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കൃപ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ഒരുമിച്ച് കരങ്ങൾ ഇന്ന് ഉയർത്തി പിടിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ അഭിഷിക്തനെ നമ്മുടെ നടുവിൽ കർത്താവ് ശക്തിയോടെ ഉപയോഗിച്ചല്ലോ. ഒന്ന് രണ്ട് മിനിറ്റുകളൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയാ. നാളെയും മറ്റന്നാളും അതിൻ്റെ ദിവസങ്ങളൊക്കെ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ദേശത്തോട്, ആമേൻ ചില കുടുംബങ്ങളോട്, ഭാവികളോട്, ആമേൻ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ഇടപെടേണ്ടതിനാ ഇന്ന് രാത്രി സംസാരിച്ച ദൈവത്തിന് അടുത്ത ദിനങ്ങളിൽ സംസാരിക്കാൻ കഴിയുമെന്നുറച്ച ദൈവകൃപയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ. അല്ലെ, പാസ്റ്റർ ആഗസ്റ്റിൻ അവർകൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് പ്രകാരം ഇന്ന് ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിലേക്ക് കൺവെൻഷനായി ഒരുമിച്ച് കൂടുവാൻ ഹല്ലേലൂയ പാലോട് സക്ഷണ ദൈവം അവിടെ നിന്ന് സഹായിച്ച് നല്ല കൃപയെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഇന്ന് സന്ധ്യാസമയം ശക്തമായ ദൈവീക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, ദൈവത്തിന്റെ കൃപ അനുഭവിച്ചറിയുവാൻ കർത്താവേ ഹല്ലേലൂയ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്ക വണ്ണം അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ച പൊന്നു കരുണയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, ഇന്ന് പകൽ രാത്രി കാലം ഹല്ലേലൂയ അങ്ങയുടെ ശ്രേഷ്ഠമായ ആലോചനകളെ ശ്രവിപ്പാൻ അവിടെ നിന്ന് ഞങ്ങളെയും ദേശത്തെയും ദൈവം അവിടെ നിന്ന് ഒരുക്കിയ കൃപകൾക്കായി സ്തോത്രം. അതിനായി ഒരുക്കിയ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. കർത്താവിന്മാരിലൂടെ ഹല്ലേലൂയ ശക്തമായ ആത്മീക ദൂതുകൾ എന്ന് ഞങ്ങൾക്ക് ശ്രവിപ്പാൻ തക്ക വണ്ണം ഇടയാക്കിയല്ലോ കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ചൊന്നുകൂടെ ചിന്തിക്കുവാൻ ഹല്ലേലൂയ. മരണം ഏത് സമയവും മനുഷ്യന്റെ മേൽ കടന്നു വരുവാനുള്ളതാകയാൽ ഹല്ലേലൂയ സ്വർഗരാജ്യത്ത് പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഹല്ലേലൂയ. സകല മനുഷ്യരും തങ്ങളുടെ ക്ഷണികത മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ കർത്താവിനെ അറിയുവാൻ തക്കവണ്ണം ദൈവമേ ഇതിലൂടെ ദൈവം അവിടെ നിന്ന് ഒരുക്കുമാരാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കാലം ദൈവം അവിടെ നിന്ന് സംസാരിച്ചതുപോലെ വരും ദിവസങ്ങളിലും ശക്തമായ ദൈവിക ദൂതുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ ദേശത്തിന് ശ്രമിപ്പാൻ തക്കവണ്ണം അനേകർ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഹല്ലേലൂയ ദൈവജനം ഒന്നുകൂടി തങ്ങളെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വല്യകൃപ ഞങ്ങളുടെ മേൽ പകരുവാനാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശേഷാല പാലോട് സെക്ഷൻ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ ഭാരവാഹികളെ അവിടുന്ന് അനുഗ്രഹിക്കുമാരാകണം. ഇത്രത്തോളം ശക്തിയോടെ, ഇത്രത്തോളം ഹല്ലേലൂയ അനുഗ്രഹത്തോടെ നിന്റെ ദാസന്മാരെ അവിടുന്ന് ഉപയോഗിക്കുന്നത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സഭകളെ അനുഗ്രഹിക്കുമാരാകണമേ കർത്താവേ. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ ഇത്രത്തോളം ജയോത്സവമായി നടത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയെ ദൈവം അവിടെ നിന്ന് അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എന്നുള്ള ദിവസങ്ങളിലും ദൈവിക സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഹല്ലേലൂയ ദൈവം അവിടെ നിന്ന് ഇടയാക്കുമാരാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകലവും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന വിട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവമേ അനുഗ്രഹിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും വിശേഷാൽ കടന്നു പോകുന്ന തൻ്റെ ജനത്തോടും ഈ സെക്ഷൻ്റെ പ്രവർത്തനം തുടർന്ന് കൺവെൻഷനോടും കൂടെ കർത്താവിൻ്റെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണം.
കർത്താവിൻ്റെ മഹത്വം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ച ദൈവത്തിൻ്റെ ദാസനോടുള്ള വിശേഷം നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടക ശുശ്രൂഷ നടത്തിയ ദൈവത്തിൻ്റെ ദാസനോടുള്ള നന്ദിയെയും ദൈവസന്ധി അറിയിക്കുന്നു. നാളെ കൃത്യം 6 മണിക്ക് ആമേൻ പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. എല്ലാ തെയ്യം മക്കളും എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരും 6 മണിക്ക് മുന്നമേ ആമേൻ ഗ്രൗണ്ടിൽ കടന്നു വന്ന് പ്രാർത്ഥനയോടെ ഇരിപ്പാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നാളെ ആലില കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബുകുമാർ അവറുകൾ ആമേൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അടുത്തു വരാൻ ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ.